ഈ സീരീസ് ഓഫ് ടീച്ചിങ്സിൽ ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് പിന്തുടരുന്നത് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന ഭാഗമാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ദൈവാത്മ നമ്മുടെ നമ്മുടെ കൂട്ടായ്മയുള്ള ബന്ധത്തിൽ നമ്മോട് ചെയ്യാറുള്ളത് ഒരു വേടിനപ്പുറമായിട്ട് ഒരു ഒരു റേമയ്ക്കപ്പുറമായിട്ട് ഒരു ടോപ്പിക്കാണ് ദൈവാത്മ നമ്മുടെ മുമ്പിൽ തുറന്നു തരാറ് കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് നമ്മൾ ഈ ഭാഗം ധ്യാനിക്കാൻ തുടങ്ങിയത് സത്യത്തിൽ എനിക്ക് ടൈം കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നിച്ചെന്നിട്ടെങ്കിലും കോഹോസ്റ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കോഹോസ്റ്റുകളായിരിക്കുന്നവരെ ഒന്ന് മറ്റുള്ളവരെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണേ എന്ന് ഓർപ്പിക്കുന്നു നമ്മൾ കഴിഞ്ഞ രാത്രി രണ്ട് സെക്ഷൻ ഇപ്പോൾ നമ്മൾ ദൈവത്തോടുകൂടെ നടക്കുക എന്ന വിഷയം സംബന്ധിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിനകത്ത് ഒരു ഒരു സെക്ഷനിൽ ജാക്സനെടുത്ത ഒരു സന്ദേശം യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഏതായാലും ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് ആളുകൾക്ക് ഇത് ആവശ്യമായിട്ട് വരികയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഫെല്ലോഷിപ്പ് എന്നുള്ള കാര്യം നമ്മൾ വിട്ടുകളും രക്ഷിക്കപ്പെട്ട നമ്മൾ പലപ്പോഴും മതപരമായ ഒരു ചടങ്ങിനകത്ത് നിന്നുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവര് പറ്റുന്നവർ വീഡിയോ ഓൺ ചെയ്ത് വന്നാൽ നല്ലതാണ് എനിക്ക് നൂറ് കൂട്ടം തിരക്കുള്ള സമയമുണ്ട് ആ സമയത്ത് മറ്റൊന്നിനും പോകാതെയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാനിരിക്കുന്നത് കാരണം നിങ്ങൾ വളരണമെന്നുള്ള ഒറ്റ ആകരണത്ത ഒരു കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ ശരീരം നിങ്ങൾ ഒരാളിത് സ്പർശനീയമായാൽ നിങ്ങളിലൂടെ ചിലപ്പോൾ ഒരു നൂറുപേര് വേറെ ദൈവത്തെങ്കിലേക്ക് തിരിയും നിങ്ങളുടെ ഒരു കുടുംബം രക്ഷപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ അത് മതി നിങ്ങളുടെ ദേശത്തിൽ വലിയ ദൈവപ്രവൃത്തിയായി മാറാൻ അപ്പൊ അതുകൊണ്ട് ആ ദൈവസനതിൽ ദൈവം എന്നെ കുറ്റം പറയാത്ത രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെയും കൂടെ സഹകരണം നല്ലതാണ് ഇന്ന് നമ്മൾ വളരെ ലളിതമായിട്ട് കുറച്ച് കാര്യം പറയാൻ പോവാണ് ഒരു സീരിയസ് പ്രസംഗമല്ല ഇന്ന് രാത്രി പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നു എല്ലാവർക്കും ഉള്ള വന്ദനത്തെ അറിയിക്കുന്നു ഈ ഫെല്ലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ക്രിസ്ത്യ ജീവിതത്തിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവത്തുമായിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഇൻറ്റിമേറ്റ് ഫെല്ലോഷിപ്പ് ഹാനോക്ക് സ്ഥാപിച്ചു അത് ഹാനോക്ക് തുടർന്നത് അറുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് അത് മുന്നൂറ് വർഷം അവൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടു മടങ്ങും ഓരോ വർഷം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും അവരുടെ ഇന്റിമസി വർദ്ധിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കെല്ലാവർക്കും ദൈവമായിട്ട് ബന്ധമുണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ദൈവചനം ധ്യാനിക്കുന്നവരാണ് പക്ഷെ നമ്മുടെ പ്രാർത്ഥന ചിലപ്പോഴും ഇൻറ്റിമസിയിലല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ എപ്പോഴാണ് പ്രാർത്ഥന എന്ന് പറയുന്ന പ്രോസസ് ആരംഭിച്ചത് പ്രക്രിയ ആരംഭിച്ചതെന്ന് ആർക്കെങ്കിലും പറയാമോ എപ്പോഴാണ് മാനവകുലത്തിൽ നിന്ന് പ്രാർത്ഥന ആരംഭിക്കുന്നത് തിരിച്ചാൽ ചോദിക്കാം ഏതൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നത് പ്രാർത്ഥനയാണോ ഫെല്ലോഷിപ്പിലെ സംസാരമാണോ ഏ അപ്പൊ പ്രാർത്ഥന എപ്പോഴുണ്ടായ പ്രാർത്ഥന ഉണ്ടായത് നമ്മൾ ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നു അകന്നുപോയപ്പോൾ എന്നതാണ് പ്രാർത്ഥന ശരിയാണോ ഞാൻ പറഞ്ഞ ആശയ ശരിയാവുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇത് ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതൊന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ഒന്നുകൂടെ പറയാം ഏതും തോട്ടത്തിൽ ആദാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലായിരുന്നു ഏതൻ തോട്ടത്തിൽ ആദാമും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയായിരുന്നു എപ്പോഴാ പ്രാർത്ഥന ആരാവിനെ വന്നത് എപ്പോഴാ പ്രാർത്ഥന വന്നത് പ്രാർത്ഥന വന്നത് ദൈവത്തിൽ നിന്ന് പാപത്താൽ അകന്നു പോയപ്പോഴാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ദൈവമായിരുന്നു അപ്പോൾ നാം യഥാർത്ഥത്തിൽ ഫെല്ലോഷിപ്പിലേക്ക് മടങ്ങി വന്നാൽ നമ്മുടെ പ്രാർത്ഥന ആസ്വാദനമായി മാറും പ്രാർത്ഥന ആസ്വാദനമായി മാറും നമ്മളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയത് പാപമാണ് പാപമാണ് എടുത്ത് നിങ്ങൾ യഷ്യാബിന്റെ പുസ്തകം അമ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം അമ്പത്തിഒമ്പതാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം യഷ്യാബിന്റെ പുസ്തകം അമ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ആരിലൊരാളൊന്ന് വായിച്ചോളൂ നിങ്ങളുടെ അത്ര നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ആ വായിച്ചു അടുത്ത വായിച്ചു ആ വാക്യം വായിച്ചു നിങ്ങളുടെ പാപങ്ങൾ അത്രയും അപ്പൊ പാപം വന്നപ്പോഴാണ് ദൈവമായിട്ട് നമുക്ക് അകൽച്ച വന്നത് പാപം വന്നപ്പോഴാണ് നമുക്ക് പ്രാർത്ഥന വന്നത് പോലും ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ ശ്രദ്ധിച്ച് കേൾക്കണേ അപ്പൊ പാപമാണ് ഇങ്ങനെ പ്രാർത്ഥനയുടെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഈ നിങ്ങള് ഞാൻ എൻ്റെ ഏകദേശം ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് വരെ രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒന്നര മിനിറ്റ് പ്രാർത്ഥനക്കാരനായിരുന്നു ഒന്നര മിനിറ്റ് പ്രാർത്ഥിക്കാറുണ്ടെന്ന് എനിക്ക് അറിയില്ല ഒരു മിനിറ്റ് പ്രാർത്ഥനക്കാരൻ എന്ന് പറഞ്ഞാൽ അതാണ് കറക്റ്റ് കർത്താവേ ഈ നല്ല രാത്രിക്ക് അടി സ്ത്രോത്രം അപ്പനെ സൂക്ഷിക്കണം അമ്മേനെ സൂക്ഷിക്കണം പാപ്പം നൽകണം മാമ അങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ എത്രയാ ഇരുപത്തിനാലാമത്തെ വയസ്സിലെ പ്രാർത്ഥനയെ പറഞ്ഞേ പാപ്പം നൽകണം മാമു നൽകണം പാപ്പം എന്ന് അപ്പഴും പറയുള്ളൂ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനാ ജീവിതമായിരുന്നു എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഞാൻ കൈ കെട്ടിയിരിക്കുന്നത് സ്റ്റോവിൽ പോകാൻ വേണ്ടിയാണ് എല്ലാവരകത്ത് കയറുന്നത് കയറണം അപ്പോ എനിക്ക് ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചാൽ ഒരു അമ്പത് മണിക്കൂർ സമയം പോകുന്ന പോലെ ഫീൽ ചെയ്യുമായിരുന്നു അല്ല ഞാനൊരു പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കാനിരുന്നാൽ കഴിച്ച പോലെ ഞാൻ ഉറങ്ങുമായിരുന്നു അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് ഈ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന ചിലർ അങ്ങനെ ഉറങ്ങുന്നവരാണെന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ അരമണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അമ്പത് മണിക്കൂർ പ്രാർത്ഥിച്ച പോലെ തോന്നുന്നത് നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ എൻ്റെ കൂടെ വരണ്ട കേട്ടോ ഈ ഇത് ഈ ഗൗരവം ഒക്കെ വിട്ട് കളഞ്ഞൊന്ന് ഫ്രീ ആയിട്ടിരിക്കണേ അന്യഭാഷ ഒന്ന് ഇപ്പൊ പറയണ്ട ആരും പറയണ്ട അന്യഭാഷയും പറയണ്ട സ്വത്രം പറയണ്ട പരിശിതാൽമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നാൽ മതി കർത്താവേ ഞങ്ങളിന്ന് പറഞ്ഞു ഞങ്ങളുടെ അകത്തൊന്ന് കയറട്ടെ അപ്പോ നിങ്ങൾ ഈ ജീവിതത്തിൽ ആരോടെങ്കിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അടുപ്പം വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ പഠിച്ചവരോടോ ഞാൻ ഈ പ്രണയത്തിന്റെ കാര്യമല്ല പറയുന്നത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഇന്റിമസി വന്നിട്ടുണ്ട് ആരോടെങ്കിലും അമ്മയോടോ അല്ലെങ്കിൽ അപ്പനോടോ അല്ലെങ്കിൽ വീട്ടിലെ ഒരു സഹോദരനോടോ സഹോദരിയോടോ കൂടെ പഠിച്ചവരോടോ നിങ്ങൾക്ക് ജീവിതത്തിൽ വ്യക്തിപരമായ ഇൻഡിമസി വന്നിട്ടുണ്ട് ആരോടെങ്കിലും അവരോട് സംസാരിച്ചാൽ എത്ര നേരം സംസാരിച്ചാലും ഒരു മിനിറ്റ് സംസാരിച്ച പോലെ തോന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഓ ആര് ഇവിടുത്തെ ഈ ലോകത്തിൽ നിങ്ങൾ ചന്ദ്രനിന്ന് വന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കണേ ഉണ്ടെങ്കിൽ ഒന്ന് കൈ കാണിക്കേ ഒരാള് ആകെ ഒരാളുണ്ട് കർത്താവ് ഇവരെ പോലെ വിശുദ്ധന്മാര് ലോകത്ത് ആരുമില്ല എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ചില ആൾക്കാരോട് ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് സംസാരിച്ച പോലെ ചിലപ്പോൾ മൂന്നാല് മണിക്കൂറൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വ്യക്തിത്വമായിട്ട് എന്തോ ഒരു അടുപ്പം വന്നു നമ്മുടെ അകത്ത് ഒരു അടുപ്പം വന്നു നമ്മുടെ അകത്ത് അതാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് അതാണ് ഈ ഫെല്ലോഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളിവിടെ ഉണ്ടായ പ്രശ്നം നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭക്കകത്ത് വന്നപ്പോ ദൈവം നമ്മളെ സഭയിൽ കൊണ്ടുവന്നത് പിതാവുമായിട്ട് പുത്രനുമായിട്ട് പരിശുദ്ധാത്മവുമായിട്ട് കൂട്ടായ്മയിലേക്ക് വരാനാണ് നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പാർക്കിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഏലയൊക്കെ മറച്ചു വെച്ച് രണ്ടുപേർ ഇങ്ങനെ ചെരിഞ്ഞിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണത് ഏ ആ ഭയങ്കര ഫെല്ലോഷിപ്പിലുള്ള ടോക്ക് മടക്കുകയാണ് അവിടെ ഭയങ്കര ഫെല്ലോഷിപ്പ് ഫെല്ലോഷിപ്പിലുള്ള ടോക്ക് നടക്കണം നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉള്ളവരാണെങ്കിൽ പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയാം അങ്ങനെയുള്ള സംസാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് പറയാൻ കാരണം നിങ്ങൾ ദൈവമായിട്ടുള്ള ഫെല്ലോഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് കടക്കുന്ന മതത്തിൻ്റെ ആ ഒരു ചിത്രം ഉണ്ടല്ലോ ആ ഒരു ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതാദ്യം അങ്ങ് പൊളിച്ചു കളയണം കേക്കേണ്ട അത് ആദ്യം അങ്ങ് പൊളിച്ചു കണ് കർത്താവ് എനിക്ക് നീയുമായിട്ട് വേണ്ടത് ഒരു മതബന്ധമല്ല എനിക്കൊരു ഫെല്ലോഷിപ്പാണ് എനിക്കൊരു കൂട്ടായ്മയാണ് നിങ്ങൾ ഈ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾ എടുത്ത് മത്താടി വിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം ആക്കിയും മത്താടി സുശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം ആക്കിയും എടുത്ത് പത്താമ ശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം ആക്കിയും അവൻ പുരുഷാരത്തെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി ഇരുന്നു പടകോ കരവിട്ട് പല നഴിയത് അവൻ പുരുഷാരത്തെ വിട്ട് പറഞ്ഞിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എപ്പോഴാണ് ശരിക്ക് ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തോന്നുന്നത് ആരെല്ല നന്നായിരുന്നു നിങ്ങൾക്ക് എപ്പോഴാ പ്രാർത്ഥനയോട് ഇൻട്രസ്റ്റ് തോന്നുന്നത് തന്നെ ഇരിക്കുമ്പോഴോ ആരാ പറഞ്ഞത് എന്റെ കർത്താവേ നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ നാളെ പ്രാർത്ഥനക്ക് പോവുകയാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോവുകയാണ് നിങ്ങൾ ഒറ്റക്കേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് തോന്നും സത്യം പറ സത്യം പറ നിങ്ങൾക്ക് നിങ്ങ തോന്നും ആരും മിണ്ടുന്നില്ല ഹലോ ആരെങ്കിലും ഒന്ന് പറ നിങ്ങളുടെ അകത്തത് കയറ്റാ തോന്നുന്നു അതാണ് കാര്യം നമുക്ക് സങ്കടം തോന്നും കാരണം നമ്മുടെ പ്രാർത്ഥനയിൽ ആരും കൂടെ വേണം നമുക്ക് പ്രാർത്ഥനയ്ക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ കൊറച്ചധികം ആൾക്കാരുണ്ടായാൽ നമുക്ക് എന്തു വരും നിങ്ങൾ മിണ്ടുന്നേ ഞാൻ പ്രസംഗിക്കുകയല്ല ഞാൻ ഇന്നത്തെ ഇന്നത്തെ പകൽ ഞാൻ പ്രസംഗിച്ചതാണ് നാളെയല്ല നാളെ നമ്മുടെ ബിജിയ ബിജയപ്രഹാമ്പർത്തനാണ് കേട്ടോ നിങ്ങള് മറക്കരുത് എന്നാളെ ബിജി ബിജിപദ്രാണ് നിങ്ങൾക്ക് ദൈവാത്മോട് സംസാരിക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഒരു നിങ്ങളുടെ അകത്ത് നമ്മുടെ മൈൻഡിനെ ഒന്ന് പൊളിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മനസ്സിന്റെ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് ശ്രദ്ധിച്ചേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ ചർച്ചയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെന്നപ്പോൾ നിങ്ങൾക്ക് വിഷമം വന്നേ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പ്രയർ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ചുപേരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് പക്ഷെ യേശുവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരൊറ്റയ്ക്ക് പ്രാർത്ഥിക്കുക യ് ഉള്ള പുരുഷർത്ഥം പറഞ്ഞേക്കാം നിങ്ങൾ എന്റെ കൂടെ ഇരിക്കേണ്ടെന്ന് നിങ്ങളെ ഞാൻ വചനം പറഞ്ഞു നിങ്ങൾ ഞാൻ അപ്പതുറുക്കി തന്നു നിങ്ങൾക്ക് ചെയ്യേണ്ട സൗഖ്യം ഇത് തന്നു ഇനി ഞാൻ എന്റെ പിതാവുമായിട്ട് ഫെല്ലോഷിപ്പിലേക്ക് പോവുകയാണ് എന്റെ മിനിസ്ട്രി കഴിഞ്ഞു നിങ്ങളെ മിനിസ്റ്റർ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു ഇനി എനിക്ക് ഫെല്ലോഷിപ്പിന്റെ സമയം വേണം ഇവൻ ആരാ ഈ പ്രാർത്ഥിക്കാനിരിക്കുന്ന ആരാ ഈ പ്രാർത്ഥിക്കാനിരിക്കുന്ന ലൂക്കോസ്റ്റിഷൻ ആറാം തീയതി പന്ത്രണ്ടാക്കി കൂടെ ചേർത്ത് വായിച്ചേ ശേഷം ആറാം അധ്യായത്തി പന്ത്രണ്ടാം വൈകി ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു ആ വാക്കിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചെന്ന് ഒറ്റക്ക് എവിടെ പോയിട്ട് നിർജ്ജല പ്രദേശം നല്ല ഒന്നാന്തരം വീടുണ്ട് നല്ല ഒന്നാന്തരം മുറിയുണ്ട് നല്ല ഒന്നാന്തരം ബൈബിൾ കയ്യിലുണ്ട് നല്ല ഒന്നാന്തരം എന്താ പറയുക മാറ്റുകളുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടി എത്ര നേരാണ് ആരും പറയില്ലെന്ന് എനിക്കറിയാം ഏറ്റവും കൂടി എത്ര നേരാണ് അഞ്ചു മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആരെല്ലാം ഉണ്ടോ ഇതിനകത്ത് നാലുമണിക്കൂർ മൂന്ന് മണിക്കൂറ് രണ്ടു മണിക്കൂർ തോമസ് പദ നേരത്തെ തന്നെ കൈ കാണിച്ചു രണ്ടു മണിക്കൂർ അപ്പോ ഇവിടെ നിങ്ങൾ ദൈവമായിട്ടുള്ള ഫെല്ലോഷിപ്പിൽ വളരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി ദൈവത്തോട് ഒരു സമയം ഉണ്ടാകും നമ്മുടെ സോണി നമ്മുടെ ജസ്റ്റിൻ വൈഫ് ഉണ്ട് കൂടെ സോണി ഈ തലത്തിൽ വളരാൻ തുടങ്ങിയപ്പം ആദ്യം എന്നോട് ചോദിച്ചൊരു ചോദ്യം എൻ്റെ അകത്ത് ഓർമ്മയുണ്ട് അപ്പൊ അവൾ അന്ന് രാവിലെ രണ്ട് മണി തൊട്ട് മൂന്ന് മണി വരെ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ വിളിച്ചു പാഷേ എന്റെ അകത്ത് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹം എന്ന മണി തൊട്ട് മൂന്ന് മണി വരെ പക്ഷെ പ്രാർത്ഥിക്കാനൊന്നുമില്ല പ്രാർത്ഥിക്കാനെ അഞ്ച് മിനിറ്റ് മിനിറ്റുകൊണ്ട് അഞ്ച് മിനിറ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അഞ്ച് മിനിറ്റ് ഉണ്ടോ പത്ത് പ്രാർത്ഥനാ പ്രാർത്ഥനാവശ്യം മൊത്തം തോന്നുന്നു എന്തിനുവേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സോണി ഓർക്കുന്നുണ്ട് അങ്ങനെ എന്നോട് ചോദിച്ചത് ആ അപ്പം നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് ചിലർക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമേ ഇല്ല ചിലരെ ദൈവാത്മാ തട്ടി എഴുന്നേൽപ്പിച്ചൊരു ഇതിനകത്തുണ്ട് തട്ടി കൈകൊണ്ട് വന്ന് തട്ടി എഴുന്നേപ്പിച്ച് വിളിച്ചപ്പം കർത്താവ് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് നീ വേറെ ആരെ നോക്കിക്കോ അങ്ങനെ പറഞ്ഞില്ല പക്ഷെ സുഖമായിട്ട് അവിടെ മറിഞ്ഞു തിരിഞ്ഞു കയറന്നു തുടങ്ങിയ അതിന്റെ അർത്ഥം എന്താ ഇത് തന്നെ കാര്യം എനിക്ക് നീയുമായിട്ട് വലിയ ഫെല്ലോഷിപ്പിനൊന്നും താൽ നമ്മൾ പറയാതെ ഇത് പറയുക ഞാനിത് ഒരു വലിയൊരു സത്യം പറയാൻ വേണ്ടി പോകുക കേട്ടോ നിങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടാകും ഇങ്ങനെ ദൈവസന്നിധിയിൽ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഞാൻ ആരംഭത്തിൽ പറയുമ്പോൾ ആരെങ്കിലും ദേഷ്യം വന്ന് പോകാതിരിക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ തയ്യാറായാൽ ഇതിനകത്ത് പിതാവുമായിട്ടുള്ള എൻകൗണ്ടർ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുമായിട്ടുള്ള എൻകൗണ്ടർ സംഭവിക്കും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി എന്ന പോലെ അനുഭവിച്ചറിയാം നിങ്ങൾ പിതാവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ആഴത്തിലേക്ക് വരാൻ തുടങ്ങും രാമയൻ സന്തോഷത്തോടെ പറയാമെങ്കിൽ ശക്തിയോടെ കർത്താവിനെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം മടുപ്പില്ലാത്ത ജീവിതമായി മാറാൻ തുടങ്ങും ഓക്കെ 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 അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ലൂക്ക് ഇപ്പൊ വായിച്ചു ആറിന്റെ വായിച്ചു ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു ആ ആറിന്റെ ആറിന്റെ പന്ത്രണ്ടാണ് വായിക്കുന്നത് ഈ വാക്യത്തിന്റെ അടിയില് വരച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഹലോ ഞാൻ കേട്ടോ പറഞ്ഞു കേട്ടോ പറഞ്ഞ കേട്ടോക്കിയതാണ് ഇതിന്റെ അടി വരച്ചിട്ടാ എന്റെ കർത്താവേ വെറുതെ അല്ല യു കെ ദൈവം ഓരോ വായിക്കാന്ന് പറയുന്നു സ്വപ്നം ഒരാളെ ഞാൻ കണ്ടു വേറെ ആരും ഉണ്ടോ ഒരാൾ മേപിച്ചേച്ച് കൈപോക്കിയത് കണ്ടു വേറെ ഉണ്ടോ ഈ വാക്യത്തിന്റെ അടിയിൽ ആരാ മധ്യായത്തിന്റെ ലൂക്കോസ് വിശേഷം ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് എനിക്ക് അറിയാൻ വേണ്ടിട്ടാ ഈ വാക്യം സന്തോഷം വായിച്ചപ്പോ സന്തോഷം ഉണ്ടായ ആൾക്കാർ ആരാന്നറിയാ നമ്മള് വായിക്കുന്ന വാക്യത്തിൻ്റെ അടി വരയ്ക്കുന്നത് അങ്ങനെയാണല്ലോ നമുക്ക് വാക്യം വായിച്ചപ്പോ ആ സന്തോഷം വരുമ്പോഴല്ലേ വായിക്കുന്നത് ഒരാളെ ഞാൻ കണ്ടു വേറെ ഉണ്ടോ ഉണ്ട് കർത്താവ് അമ്പത്തിനാല് പേരിൽ ഈ നിങ്ങള് ഈ എന്താ പറയാ ഈ കൈ ഇങ്ങനെ ആക്ഷൻ കാണിച്ചെനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഞാൻ വീഡിയോ ഓഫ് ചെയ്തവരെ മറച്ചു വെച്ചേക്കാണ് ഓക്കെ ഓക്കെ ശ്രദ്ധിക്കും ഇന്ന് രാവിലെ ഇന്ന് രാത്രി പറ്റിയാൽ അങ്ങനെ കർത്താവ് രാത്രി മൊത്തം വരച്ചു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ എന്റെ അടിയിലൊക്കെ വരച്ചിറണേ ഇന്ന് രാത്രി പറ്റുമെങ്കിൽ അങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ എന്നിട്ട് ദൈവത്തോട് ചോദിക്കണം പരിശുദ്ധാൽ ചോദിക്കണം പരിശുദ്ധാൽമാവേ എന്തായിരിക്കും യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക യേശുവിന് ഭാര്യ ഇല്ല യേശുവിന് മക്കളില്ല കൊച്ചിന് ഫീസ് അടയ്ക്കണ്ട വീടിന് വാടകൊടുക്കണ്ട എന്താ പറയുക ജോലിക്ക് പോകണ്ട ശരീരത്തിന് ശീല അല്ലോ ഉണ്ടോ എൻ്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയവും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ യേശു പ്രാർത്ഥിക്കാനില്ല അപ്പൊ എന്തായിരിക്കും നമ്മുടെ പ്രാർത്ഥനാ വിഷയം നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് വെക്കണേ എന്താ പറയുക ഓഡിയോ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അത് അയച്ചു തരേ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം പറയണ്ട വല്ല കുശുമ്പൊക്കെ ഉണ്ടെന്ന് ഞാൻ കേൾക്കണ്ട ഞാൻ സമാധാനത്തോടെ സമാധാനത്തോടുകൂടി സൂക്ഷിച്ചിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയം അയച്ചു തന്നാൽ ഞാൻ പറയാം നിങ്ങളുടെ സ്പിരിച്വൽ നിലവാരം എവിടെ എത്തി നിൽക്കുക നമ്മുടെ പ്രാർത്ഥന വിഷയം സത്യം പറഞ്ഞ് ചിന്തിച്ച് നമ്മുടെ പ്രാർത്ഥന വിഷയത്തിൽ ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനം കാര്യങ്ങൾ എന്തായിരിക്കും കർത്താവ് എന്റെ കൊച്ചിന്റെ കാര്യം നോക്കണേ എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കണേ നീ എന്താ നോക്കണേനൊക്കെ എത്ര വർഷം ഞാൻ നിന്നെ സഹിക്കുന്നു പറ എന്തൊക്കെയാ നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഉള്ളറ എന്തൊക്കെയാ യേശു എന്തിനാ പ്രാർത്ഥിച്ചേ അപ്പന്റെ കാര്യം പ്രാർത്ഥിക്കാനില്ല അമ്മയുടെ കാര്യം പ്രാർത്ഥിക്കാനില്ല മക്കളുടെ കാര്യം പ്രാർത്ഥിക്കാനില്ല അച്ചാൻ്റെ കാര്യം പ്രാർത്ഥിക്കാനില്ല അമ്മയുടെ കാര്യം പ്രാർത്ഥിക്കാനില്ല ചർച്ചയിലെ വിശ്വാസികളുടെ കാര്യം പ്രാർത്ഥിക്കുക കർത്താവെ അവനെ നോക്കിക്കൊണ്ട് സെക്രട്ടറിയെ സൂക്ഷിച്ചോളെ പ്രസിഡന്റിനെ സൂക്ഷിച്ചോളെ ഒന്നും പറയാനില്ല പിന്നെ എന്തോ യേശുവിന്റെ പ്രാർത്ഥന കർത്താവ് നമ്മൾ വിട്ടു പിതാവെ നമ്മൾ തമ്മിൽ വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ അതായിരിക്കും യേശുവിന്റെ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല കർത്താവേ പിതാവ് എന്തായിരിക്കും രാത്രി മൊത്തം പ്രാർത്ഥിച്ചു എപ്പോഴെങ്കിലും അങ്ങനെ ആരും പ്രാർത്ഥിച്ചിട്ടുണ്ട് പിതാവേ എന്തായിരിക്കും നിങ്ങൾ തമ്മിൽ ഒരു രാത്രി മൊത്തം പ്രാർത്ഥിച്ചത് ഒരു രാത്രി അല്ലെന്ന് ഞാനിങ്ങനെ ഈ സംസാര ഭാഷയെ പറയുമ്പോൾ നിങ്ങൾ യേശുവിനോട് വാല്യൂ ഇല്ലാത്തതുകൊണ്ടോന്ന് ചിന്തിക്കരുത് കേട്ടോ ഒരു വാക്യത്തിലുണ്ട് ഈ നിർജ്ജല പ്രദേശത്ത് ഇരുട്ടുള്ളപ്പോ പുള്ളിക്കാരൻ കയറി പോവാ ആ ഈ പുള്ളിക്കാരെന്നൊക്കെ പറയുമ്പോ കൊച്ചു വെളുപ്പം കാലത്ത് നമ്മൾ കിടന്ന് മൂടിപ്പൊളിച്ചു കിടന്ന് ഉറങ്ങുമ്പോ ഈ ആള് നേരെ മലടം പുള്ളിക്ക് പോവാ ഇരുട്ടുള്ളപ്പോ പോയിട്ട് എന്ത് ചെയ്യുക പറ ഇരുട്ടുള്ളപ്പോ പോയിട്ട് നിർജ്ജല പ്രദേശത്ത് ഇരുട്ടുള്ളപ്പോ പോയി രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുക അപ്പം ഒരു ദൈവദാസൻ ഒരു ദൈവദാസൻ ഈ ആത്മമണ്ഡലം തുറന്നു വരുന്നു അനുഭവിക്കുന്ന ഒരു ദൈവദാസൻ എനിക്ക് ഇഷ്ടമുള്ളൊരു ദൈവദാസൻ ഞാൻ ആളെ ഇതുവരെ കണ്ടിട്ടില്ല ആ ദൈവദാസൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവെ എന്തായിരിക്കും അവിടെ വളർന്ന സംഭവം അപ്പൊ ദൈവാത്മാവ് ഒരു ദിവസം ആത്മാവിൽ ഈ ദൈവദാസനെ ഈ കർത്താവ് പ്രാർത്ഥിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഹലോ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കാം വിശ്വസിക്കരുത് അങ്ങനെയൊന്നും വിശ്വസിക്കരുത് കാരണം അത് ബൈബിളില്ല ഇല്ലാത്ത കാര്യം ഒന്നും വിശപ്പിക്കരുത് അല്ലോ കേൾക്കുന്നുണ്ട് ഇല്ലാത്ത കാര്യം ഒന്നും ചെയ്തത് വിശ്വസി ഇല്ലാത്ത കളറിന്റെ കാര്യം കണ്ടാൽ വിശപ്പിക്കരുത് ഇല്ലാത്ത കാര്യം സ്വർഗത്തിൽ പോയി ചെന്ന് കണ്ടാൽ വിശപ്പിക്കരുത് മക്കളെ നിങ്ങൾ ബൈബിളിൽ പറയാത്ത കാണാത്ത നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് കാര്യങ്ങൾ സ്വർഗത്തിലുണ്ട് ആയിരക്കണക്കിന് കാര്യങ്ങൾ ബൈബിളിലെല്ലാം പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയും സകല ബൈബിളുണ്ട് കേൾക്കുമ്പോണ്ടോ ബൈബിൾ വിട്ട് പോകുമ്പോൾ ബൈബിളിൽ പറഞ്ഞു വിരോധമാകും വളരെ ദുരുപദേശമാകും ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം ദൈവാത്മമായി അറിയിക്കും ദുരുപദേശം അല്ല ദൈവാത്മ നമ്മെ പണിയാൻ വേണ്ടി നമുക്ക് തുറന്നു വരുന്നതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ് മനസ്സിലായോ നിങ്ങൾക്ക് ഓക്കെ ആ ദേവദാസൻ പറയാണ് തന്നെ ദൈവാത്മാവി ഇങ്ങനെ വെളിപ്പാടിൽ അവിടെ കൊണ്ടുപോയി വെളിപ്പാടിലവിടെ കൊണ്ടുപോയി സ്പിരിറ്റിൽ ആത്മവിവശ്മയിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ബൈബിൾ ഉണ്ട് കേട്ടോ യോഹന്നെ മാത്രമല്ല നിങ്ങളെയും കൊണ്ടുപോകും ഹലോ വെളിപ്പാട് വർഷം മൂന്നാം ഒന്നാം അധ്യായത്തിൽ പറയുകയാണ് കത്തൃത് വശത്തിൽ ഞാൻ ആത്മവിവശനായി നാലാം അധ്യായത്തിൽ ഒന്നാം വായിക്കും അനന്തര സ്വർഗം ഇവിടെ കയറി വരിക ശബ്ദം ഞാൻ കേട്ടു ദൈവം കൊണ്ടുപോയി കേൾക്കണം കേട്ടോ നിങ്ങൾ അറിയാതിരിക്കരുത് ഒരു ദൈവദാസനല്ല പല അഭിഷക്തന്മാരെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്നവര് വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ അതെന്താണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലിറ്ററലി അവിടെ നടന്ന സംഭവങ്ങൾ കാണിച്ചു കൊടുത്ത അഭിഷക്തന്മാർ എനിക്കറിയാം ഈ ഞാനത് പറയുമ്പം നിങ്ങൾ അറിവിന് വേണ്ടി പറയുകയാണ് ഈ ഇസഹാക്കിന്റെ യാക്കോബിന്റെ വീട്ടിൽ ജ്യേഷ്ഠാവകാശം ഏഷ്യാവിൽ നിന്ന് യാക്കോബിലേക്ക് വന്നില്ലേ ആ സംഭവം ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു പാസ്റ്റ് പ്രാർത്ഥിച്ചപ്പോൾ കറക്റ്റ് സ്പിരിറ്റിൽ ആ വീട്ടിൽ കൊണ്ടുപോയി തന്നെ തന്നെ അത് കാണിച്ചു കൊടുത്തു ഓക്കെ ഞാനത് ആ ദിവസന്റെ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഓക്കെ തിരിച്ചു വരും നമ്മൾ അവിടെ നിന്ന പറ്റിയല്ല അപ്പോൾ എന്തായിരിക്കും യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന മാറാൻ വേണ്ടിയിട്ട് ഇത് പറയണേ അപ്പൊ ദേവദാസം കാണുകയാണ് യേശു കസ്തൂരിമലയുടെ മുകളിലേക്ക് പോയിട്ട് ഒരു പാറയുടെ അപ്പുറത്ത് ഒരു വിരിപ്പിൽ താൻ തന്റെ മേലുണ്ടായിരുന്ന ഷാൾ അങ്ങ് വിരിച്ചു ഷാൾ വിരിച്ചിട്ട് താൻ അതിനകത്ത് മുട്ടുകുത്തി അങ്ങ് നിന്നു നിന്നിട്ട് താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പ്രാർത്ഥനയായിട്ടല്ല പിതാവിനോട് സംസാരിക്കാൻ കഴിഞ്ഞ പകൽ മുഴുവൻ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയാൻ തുടങ്ങി പിതാവേ ഞാൻ അവിടെ ഇന്നലെ പോയി അവിടെ ചെന്നപ്പോൾ ആ പരീക്ഷനോട് ഇങ്ങനെ ചെയ്തു അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു അവരെന്നെ ഇങ്ങനെ ചെയ്തു നീ പറഞ്ഞ കാര്യം ഇന്ന കാര്യം ഞാൻ ചെയ്തു നമ്മൾ നമ്മളെങ്ങനെയാണോ ഒരു ഭാര്യയോട് നമ്മുടെ ഭാര്യയോട് നമ്മുടെ ഭർത്താവിനോട് നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിയോട് ഒരു സ്ഥലത്ത് പോയ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു അതുപോലെ പിതാവിനോട് യേശു ക്രിസ്തു നിന്ന് സംസാരിക്കാൻ പറ്റി കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞു വന്ന ഫെല്ലോഷിപ്പ് നിങ്ങളുടെ ജീവിതത്തെ മടക്കുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങളും നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളിൽ ഫെല്ലോഷിപ്പ് ആരംഭിക്കുന്നത് അതുവരെ നിങ്ങൾ പറയുന്നത് മുഴുവൻ പ്രാർത്ഥിക്കുന്ന മൊത്തം പരാതികളാണ് കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് ഫെല്ലോഷിപ്പിലേക്ക് വളരണം പ്രാർത്ഥന ദോ ആരോരാൾ എവിടെയോ ഒരു സ്ഥലത്ത് എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരാൾ എല്ലാം ചെയ്യാൻ പ്രാപ്തി ഒരാൾ പക്ഷെ ഫെല്ലോഷിപ്പ് അതല്ല ഇവിടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു പണക്കാരാണ് യൂസഫ് യൂസഫലിന്റെ മുമ്പിലേക്ക് നമ്മുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരനായ ചെറുക്കൻ ഒരു ജോലിക്ക് വേണ്ടി പേപ്പർ മാറ്റി ചെന്നു അവന്റെ യോഗ്യതാ ലെറ്ററുമായി ചെന്നു യൂസഫലിന്റെ മുമ്പിൽ താൻ നിൽക്കുമ്പോൾ തന്റെ യോഗ്യത പേപ്പറുമായി നിൽക്കുമ്പോൾ ഔദാര്യത്തോടെ യൂസഫ് അലി തനിക്ക് ഒരു ജോലി നൽകണമെന്ന് ആഗ്രഹത്തോടെ നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന നിൽപ്പിനെയോ ആവശ്യപ്പെടുന്ന ആവശ്യകതയെയോ നമുക്ക് പ്രാർത്ഥനയോട് വേണമെങ്കിൽ തൊല്ലപ്പെടുത്തി പറയാം പക്ഷെ ഒരിക്കൽ പോലും യൂസഫ് അലിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആഹാ തന്റെ കൈക്കകത്തിരിക്കുന്ന പേപ്പറുമായിട്ട് നിൽക്കുകയല്ല അവൻ ചെന്ന് അപ്പന്റെ മടി കരുണിക്കും അപ്പ എന്തോണ്ട് വിശേഷം സുഖമായിരിക്കുന്നോ എനിക്ക് സുഖമാണ് അപ്പനോട് അവൻ ആഴമായി കഥ പറയുന്നത് പോലെ അവൻ്റെ ആവശ്യം പറയാൻ തുടങ്ങും അവസ്ഥ പറയാൻ തുടങ്ങും യേശുക്രിസ്തുമായിട്ട് പിത ുമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് അപ്പുറത്ത് നിങ്ങൾക്കൊരു മാനവകുലത്തിന് ഫെല്ലോഷിപ്പ് തിരിച്ചു നൽകാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നവ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നവ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെ ആദാമ്യ പാപത്താൽ നഷ്ടപ്പെട്ട ഫെല്ലോഷിപ്പിനെ തിരിച്ചു തരാനാണ് യേശു ക്രിസ്തു വരുന്നതുവരെ ഭക്തന്മാർ യാഗങ്ങളിലൂടെ ആ ഫെല്ലോഷിപ്പിലേക്ക് മടങ്ങി വരാൻ ദൈവം ആഗ്രഹിച്ചു യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഖാനോക്ക് മോഷ തുടങ്ങിയ പലരും ഈ ഫെല്ലോഷിപ്പിൽ ജീവിച്ചിട്ടുണ്ട് എന്തിനാണ് യാഗങ്ങൾ കൊണ്ടുവച്ചത് യാഗങ്ങൾ വെച്ചത് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ നിന്നെ കൊണ്ടുവരാൻ യാഗങ്ങൾ ദൈവം വെച്ചമാണ് പക്ഷെ മനുഷ്യൻ യാഗത്തെ കണ്ടത് ഫെല്ലോഷിപ്പിന് വേണ്ടി വെച്ചമായിട്ടല്ല മനുഷ്യൻ യാഗത്തെ കണ്ടത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ശിക്ഷിടിവടാനുള്ള ഒരു മതത്തിന്റെ സ്പീഡ് കൂടുന്നു സ്പീഡ് കൂടുന്നു പറ്റില്ല സ്പീഡ് കുറയണം എന്നോട് തന്നെ പറഞ്ഞതാ നിങ്ങളോട് പറഞ്ഞതല്ല ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചത് ആ മരണത്തിൽ വിഷുപിക്കുന്ന വിശ്വാസത്താലാണ് നിങ്ങൾ നരകത്തിൽ രക്ഷപ്പെട്ടത് സത്യം പക്ഷെ യേശു പഠിച്ചപ്പോ നരകത്തിൽ രക്ഷപ്പെടുത്താൻ മാത്രമല്ല യേശുവിന്റെ യാഗത്തിന്റെ ലക്ഷ്യം പിതാവുമായിട്ടുള്ള ഞാനത് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ കരമയർത്തരാമയ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം നമ്മൾ നരകത്തെ പേടിച്ചും സ്വർഗത്തിൽ പോകാനാണ് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടത് അവർക്ക് ഇത് കേറുകയാകത്തത് കിടക്കുക കത്തുന്ന തീയ്യ് കെടാത്ത പുഴു അല്ല എന്താ കെടാത്ത തീയ്യ് എന്ത് കെടാത്ത തീയ്യ് ചാകാത്ത പുഴു പല്ല് കടിക്കുക പല്ലിറുമ ഈ പല്ലൊക്കെ അവിടെ ഉണ്ടല്ലോ നമുക്ക് ഇറങ്ങാനായിട്ടൊന്നും ആ എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ പക്ഷെ ഇന്ന് രാത്രി നമ്മുടെ അകത്ത് നമുക്ക് നമ്മൾ തിരിച്ചു പണിയാൻ കർത്താവേ എനിക്ക് ആ സെല്ലോഷിപ്പിച്ചിരിക്കണം ഒന്ന് പറയാമോ ഭർത്താവിനെ എനിക്ക് ഫെല്ലോഷിപ്പ് ഫെലോഷിപ്പിച്ചിരിക്കണം എന്റെ അകത്തുള്ള മതത്തിന്റെ ഒന്ന് പൊട്ടണം ഞാൻ നിങ്ങളോട് പറയാം എന്റെ അകത്ത് ഞാൻ ഇത് ഇന്നല്ല കേട്ടോ പഠിക്കാൻ തുടങ്ങുന്നത് ഞാൻ നേരത്തെ കൊണ്ട് പറഞ്ഞു ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായി ഇനി എന്റെ പ്രാർത്ഥനാ ജീവിതം പുതുക്കാതെ ഞാൻ അപ്പഴേ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് ഞാൻ ഉപവസിക്കും അല്ലോ കേൾക്കുന്നുണ്ടോ എനിക്ക് ഓർമ്മയുണ്ട് ഇരുപത്തി ദിവസം പ്രാർത്ഥിക്കുക ഇരുപത് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒന്നര മിനിറ്റാ ചിലപ്പോൾ ഒന്നര മിനിറ്റ് രണ്ടര മിനിറ്റ് ആയിരിക്കാം ഉള്ളു ഫാസ്റ്റ് ചെയ്യുക ഭക്ഷണം കഴിക്കാതെ ഉപസിക്കുക പ്രാർത്ഥന ഒന്നര മിനിറ്റ് എന്നെ വിളിച്ചിട്ട് അന്ന് നമ്മുടെ ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ഉണ്ടായിരുന്ന സുരേഷ് ഷാഫി എന്ന് പറയുന്ന പ്രവാചകൻ ആ ദേവദാസ് അന്ന് ഒരു പ്രൊഫക്റ്റിക് ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് ആൾ എന്നെ വിളിച്ചു പറഞ്ഞു സജി ഉപസിക്കുന്നുണ്ട് ഒരു കാര്യത്തിന് വേണ്ടി പക്ഷെ പക്ഷെ പ്രാർത്ഥിക്കുന്നില്ല അതുകൊണ്ട് അത് കിട്ടുകയല്ലോ പ്രാർത്ഥന തുടങ്ങിയാൽ അത് കിട്ടും കർത്താവേ എനിക്ക് പറയാൻ പറ്റുമോ എനിക്ക് പറ്റാത്ത ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥനയാണെന്ന് അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഭക്ഷണം കഴിക്കാതിരുന്നാൽ കർത്താവ് എന്റെ കാര്യം സ്വാധിപ്പിക്കും അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചു ഇന്നൊന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ അപ്പൊ എന്റെ കുഴപ്പം അറിയാമോ പറയാമോ പ്രാർത്ഥിക്കാതി ഞാൻ ഉറങ്ങും കാരണം ദൈവമായിട്ട് ബന്ധമില്ല ഇല്ല നിങ്ങൾ എന്നാ ഞങ്ങളുടെ ചർച്ചിനകത്ത് കുറെ ആൾക്കാരുണ്ട് ൽ ചർച്ച എത്ര മണിക്കൂർ മണി ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കും മോനപ്പന എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട് രാത്രി മുതൽ മുഴുവൻ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് പക്ഷെ കർത്താവിനെ സംസാരിക്കാൻ ഒരു മിനിറ്റ് കൊണ്ടോണം കൊണ്ട് ഉറങ്ങും ഞാൻ ഒരു തോർത്തെടുത്തു ഒരു തോർത്തെടുത്തു എന്നിട്ട് കിടക്കേന്ന് എഴുന്നേറ്റു ഞാൻ കിടക്കുന്ന ഹോളിൽ ഞങ്ങൾ അന്ന് ഐ പി സി ഹോളിലാണ് കിടക്കുന്നത് ഹോളിന് എഴുന്നേറ്റു എനിക്കന്ന് മൂന്ന് ഓട്ടോറിക്ഷയുണ്ട് ദാവീദിന്റെ കിന്നരം എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഉണ്ട് എനിക്ക് എന്റെ പേര് ഞാൻ അങ്ങനെ ഇട്ടു ഗരട് വണ്ടിയാണ് ആ വണ്ടിയുടെ അകത്ത് വന്നിട്ട് അതിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആ തോർത്ത് വിരിച്ചു എന്നിട്ട് നമ്മളിരിക്കുന്ന സീറ്റിന്റെയും മുമ്പിൽ ഇരിക്കുന്ന ഡ്രൈവറുടെ ഇടയിലുള്ള ആ കാല് വെക്കുന്ന സ്പേസിൽ കോർത്ത് വിരിച്ചിട്ട് ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്റെ ആദ്യത്തെ പ്രാർത്ഥന മുപ്പത് മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ ആറു മാസം പ്രാർത്ഥിച്ച പോലെ ഫീൽ ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും ഞാൻ മലപൂർവ്വം പ്രാർത്ഥിക്കുന്നു മുപ്പത് മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കും എനിക്കത് ആറ് മാസത്തെ പ്രാർത്ഥനയായിട്ട് ഫീൽ ചെയ്തു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ നോക്കി കണ്ണടച്ചു പിന്നെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ പിന്നെ നോക്കി എന്തായാലും ഒപ്പിച്ചു ഒപ്പിച്ചു ഞാൻ മുപ്പത് മിനിറ്റ് പ്രാർത്ഥിച്ചു ഒപ്പിച്ചു ഒപ്പിച്ചു പിറ്റേ ദിവസം ഇത് പ്രാർത്ഥിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ മാസം എന്റെ ഓർമ്മയിൽ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച രാത്രിയാണ് ശനിയാഴ്ച രാവിലെ രാത്രി പകൽ ശനിയാഴ്ച പകൽ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ ആത്മസ്നാനത്താൽ നിറച്ചു യേശു എന്നെ ആത്മാവിൽ സ്നാനപ്പെടുത്തി ഞാൻ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി കൂടിയാണെങ്കിലും മുട്ടുകുത്തിയാണെങ്കിലും ഓട്ടോറിക്ഷയിൽ വെച്ചാണെങ്കിലും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടി പൊട്ടുപുറകൽത്ത ദിവസം എന്റെ മേൽ ആത്മ സ്നാനമായിട്ട് വെളിപ്പെട്ടു ഒരാമയും പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു മൽപ്പിടുത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ ഇന്ന് രാത്രി മൽപ്പിടുത്തത്തോടെ അല്പസമയം പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് നോക്കുക മൽപ്പിടുത്തത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ നോക്കുക ഞാൻ ആത്മശാനം പ്രാപിച്ചു ആൽമശാനം പ്രാപിച്ചു ആൽമശാനം പ്രാപിച്ചു ആ ഞാൻ ഒരു ദിവസം അഞ്ചു മണിക്കൂർ മുട്ട നിന്നിട്ടുണ്ട് മുപ്പത് മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഞാൻ ഒന്നര മിനിറ്റ് പ്രാർത്ഥിച്ചു കൊണ്ട ഞാൻ അഞ്ച് മണിക്കൂർ അഞ്ചു മണിക്കൂർ കേൾക്കുമ്പോണ്ടോ എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ഹലോ അഞ്ചു മണിക്കൂർ മുട്ടേ കഥ ഞാൻ പ്രാർത്ഥിച്ചു എന്റെ മുറ്റൊക്കെ തയമ്പു വന്ന് തനം വന്ന് വീർത്തിട്ടുണ്ട് കേൾക്കുമ്പോണ്ടോ നിങ്ങൾ എന്താ കാര്യം എന്നറിയോ ഒരു വാച്ച് നോക്കിയിട്ടില്ല ദൈവാത്മാവിന്റെ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങി എന്റെ മുറിക്കകത്ത് ദൈവത്തിന്റെ ദൂതനറങ്ങാൻ തുടങ്ങി ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ ദൈവം തരാൻ തുടങ്ങി പരിശുദ്ധാത്മവാകത്ത് സംസാരിക്കാൻ തുടങ്ങി ഈ എക്സ്പീരിയൻസുകൾ വെളിപ്പെടാൻ തുടങ്ങി ഈ എക്സ്പീരിയൻസ് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ എന്റെ കെട്ടുപൊട്ടാൻ തുടങ്ങി എന്റെ കെട്ടുപൊട്ടാൻ തുടങ്ങി നമ്മുടെ എല്ലാം ബോഡിക്ക് ബോഡിക്ക് ഒരു സിസ്റ്റം ഉണ്ട് ബോഡിക്ക് ഒരു സിസ്റ്റം ഉണ്ട് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ഒരു സിസ്റ്റം ഉണ്ട് നിങ്ങൾ ഇന്ന് രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ നാളെ രാവിലെ നിങ്ങളെ ആരും വിളിക്കേണ്ടത് നിങ്ങൾ എഴുന്നേൽക്കും ഏഴ് ദിവസം ഒരു ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ ഫോളോ ചെയ്താൽ ചിറ്റെട്ടാമത്തെ ദിവസം ആ നേരത്തെ നിങ്ങൾ എഴുന്നേൽക്കും നിങ്ങൾ ഞാനൊരു മുൻപിൽ ഞാൻ നിങ്ങൾക്കൊരു വെല്ലുവിളി വെക്കുകയാണ് നിങ്ങൾക്ക് രാവിലെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം അഞ്ചര മണിയുടെ പ്രാർത്ഥനയ്ക്ക് പോലെ ആൾക്കാർ കയറുന്നില്ല ഹലോ ഓ അഞ്ചുമണിക്ക് എഴുന്നേക്കുന്നുണ്ട് അഞ്ചു ഇരുപത്തിനൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് പിന്നെയും മൂടിപ്പോച്ച അവിടെ കിടന്നുറങ്ങുക നല്ല തണമുള്ള സമയല്ലേ പ്രത്യേകിച്ച് ജനുവരി മാസമാണ് യൂക്കലത്തെ കാര്യം പറയും വേണ്ട ഭയങ്കര തണമാണ് നിങ്ങളുടെ അർദ്ധരാത്രിയാണ് ഞാൻ നിങ്ങളെ ആരും കുറ്റം പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ അകത്തൊരു ഫെല്ലോഷിപ്പ് ഉണ്ടാകാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അകത്ത് ഭയങ്കര ആഗ്രഹം വരും പ്രാർത്ഥന എന്നുള്ളത് നിങ്ങളുടെ അരോചകത്വം മാറി നിങ്ങൾക്ക് ഭയങ്കര ആസ്വാദനമായി മാറും ആസ്വാദനമായി മാറും ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഇതിന്റെ ഇതിന്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ ആ സ്വപ്ന ആ ദർശനത്തിൽ ആ വെളിപ്പാടിൽ ആ ദൈവദാസനെ കാണിക്കുകയാണ് യേശു ക്രിസ്തു മുട്ടുകുത്തി നിന്ന് പിതാവുക പ്രാർത്ഥിക്കുകയാണ് പകലത്തെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു പകലത്തെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങൾ ഏകുതന്മാർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പരീക്ഷന്മാർ ചെയ്ത കാര്യങ്ങൾ എല്ലാം പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ താൻ കാണുകാണാ ദർശനത്തിൽ ഒരു മേഘമിറങ്ങി വന്നു ഒരു മേഘമിറങ്ങി വന്നു ആ മേഘമിറങ്ങി വന്ന ആ മേഘത്തിൽ പിതാവാം യേശുവിടെ സംസാരിക്കുകയാണ് നീ നാളെ രാവിലെ ഇന്ന സ്ഥലത്ത് പോകണം ഇന്ന സ്ഥലത്ത് പോകണം അവിടെ വെച്ച് നീ ഇന്ന മിനുഷ്യു ചെയ്യണം പിതാവാ ദൈവത്തിൽ നിന്ന് കേട്ടതല്ലാതെ പിതാവ് കാണിച്ചതല്ലാതെ യേശു ക്രിസ്തു ഒന്നും ചെയ്തിട്ടില്ല എന്ന് നീരുവഴുത്തിൽ വായിക്കുന്നുണ്ട് ഇത് മുഴുവൻ തുറന്നു കിട്ടിയത് പ്രാർത്ഥന മുറിയിലാണ് ഇത് മുഴുവൻ തുറന്നു കിട്ടിയത് പ്രാർത്ഥന മുറിയിലാണ് നിങ്ങൾ ദൈവാത്മാവിൽ ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവിൽ ദൈവത്തെയോ ദൈവസഭയെയോ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രയർ ലൈഫാണ് പ്രയർ ലൈഫിൽ ദൈവം നിങ്ങൾക്ക് ആസ്വാദനങ്ങൾ തരാൻ തുടങ്ങും ആസ്വാദനങ്ങൾ തരാൻ തുടങ്ങും ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കപ്പെടും നിങ്ങൾക്ക് ദൈവത്തിന്റെ മാധുര്യമുള്ള ശബ്ദം കേൾക്കാം എന്റെ അകത്ത് ദൈവാത്മാവ് നിങ്ങളുടെ ചില ജീവിതത്തിൽ വരുത്താൻ പോകുന്ന കാര്യങ്ങൾ എന്റെ അകത്ത് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനത്തെ മാധുര്യമായ ദൈവശബ്ദം കേൾപ്പിക്കും മാധുര്യമായ ദൈവശബ്ദം കേൾപ്പിക്കും ദൈവാത്മാവ് നേരിട്ടേല് എന്ന് കൊണ്ട് കേട്ടതുപോലെ നിങ്ങൾ കേൾക്കത്തക്കവണ്ണം ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും നമ്മൾ ആരാധിക്കുന്നവയോ മൂകനായ ദൈവമല്ല അവൻ സംസാരിക്കുന്നവയുമാണ് നമ്മൾ ആരാധിക്കുന്നവയോ പച്ചിടത്തിരിക്കുന്നവയ്യമല്ല പിന്നെ മുഴിക്കകത്തവൻ അറിയപ്പെട്ട് അവൻ നീയുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിന്റെ കൂടെ മടക്കാൻ അവൻ ആഗ്രഹിക്കുന്നു ദൈവത്തോട് കൂടെ മടക്കാൻ നിന്റെ അകത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ നീ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ലൈഫ് നിന്റെ ജീവിതത്തിൽ ആരംഭിക്കണം ഞാൻ പറഞ്ഞത് കേട്ടവരുണ്ടെങ്കിലും രാമ്യനക്കാരം ഉയർത്തി കേട്ടവരുണ്ടെങ്കിലും രാമ്യം നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു പ്രയർ ലൈഫ് ആരംഭിക്കണം വ്യക്തിപരമായ ഒരു പ്രയർ ലൈഫ് ആരംഭിക്കണം നിങ്ങൾ ദൈവത്തോട് തുറന്ന് സംസാരിക്കണം നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യവും പറയണം ഒരു കൂട്ടുകാരനോട് നിങ്ങൾ എന്തൊക്കെ പറയുമ്പോൾ അതുപോലെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം പറയണം സംസാരിക്കണം പ്രാർത്ഥനയെന്ന് ഒരു ഓപ്പൺ ടോക്ക് നിങ്ങൾക്ക് ദൈവത്തോട് പറയാനുണ്ട് നിങ്ങളുടെ വീട്ടിൽ മക്കളോ സ്കൂളിൽ നിന്ന് കടന്നു വരുമ്പോൾ ഇപ്പം ജോഹന്യം വന്നു കഴിഞ്ഞാൽ അവരോ സ്കൂളിൽ വന്ന കാര്യം മൊത്തം അമ്മോട് പറയണം അവർക്ക് എന്റെ അടുത്ത് വരികയല്ലോ പറയാൻ അമ്മയുടെ അടുത്ത് വരും നിങ്ങൾ അങ്ങനെ നിങ്ങളെ അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള് പിള്ളേരെ നിങ്ങൾ ചെറുപ്പത്തിൽ വന്നപ്പോ എല്ലാം അമ്മോടൊന്നും പറയും ഇതുപോലെ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നവരാകണം നിങ്ങളെ മുറിക്കു സംസാരിക്കാൻ തുടങ്ങൂ ഒരു ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്കിത് ഭയങ്കര പ്രശ്നമായിരിക്കും ഞാൻ ഞാനിത് ആ എന്താ പറയാ ഇങ്ങനെ വളർച്ച പ്രാപിച്ച ഒരു കൂട്ടം അഭിഷക്തന്മാർക്കും എനിക്കും ഉണ്ടായ അനുഭവങ്ങളും വേദപുസ്തകത്തിലെ അടിസ്ഥാന വ്യവസ്ഥകളും ചേർത്താണ് ഈ ക്ലാസ് എടുക്കുന്നത് ഞാനിതിൻ്റെ യൂട്യൂബിൽ ഞാനിത് പോസ്റ്റ് ചെയ്യില്ല ഞാനത് വെക്കും എപ്പോഴെങ്കിലും ദൈവാത്മവാടുത്ത മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്ന സമയത്ത് മാത്രമേ ഇത് പോസ്റ്റ് ചെയ്യുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് കൃപയാൽ വേണമെങ്കിൽ കരുതിക്കൊള്ളുക ഓക്കെ ഇനി ഞാൻ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അകത്ത് ഈ മതത്തിന്റെ വ്യക്തി മതത്തിന്റെ എന്താ പറയുക മതത്തിന്റെ സങ്കല്പത്തിലുള്ള ദൈവത്തി അങ്ങ് നിങ്ങളുടെ അകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ട് നിങ്ങളുടെ ദൈവം സ്നേഹവാനായ ദൈവമാണെന്നും നിങ്ങളുടെ പാപങ്ങൾക്ക് പകരമായിട്ടും അകത്യങ്ങൾക്ക് പകരമായിട്ടും യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെ നേട്ടവനാൽ നിങ്ങളിപ്പോൾ നീതീകരിക്കപ്പെട്ടവരാണെന്നും നിങ്ങൾക്ക് ധൈര്യത്തോടെ അവന്റെ അടുക്കിലേക്ക് അടുപ്പിച്ചെല്ലാമെന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറി എൻകൗണ്ടറുകളുടെ മുറിയാകാൻ പോവുകയാണ് ഇനി അടുത്തൊരു ഭാഗം കൂടെ ഞാൻ ഓർപ്പിക്കാം എൻകൗണ്ടറുകളേക്കാൾ വലുതാണ് അവന്റെ കൂടെയുള്ള മടപ്പ് ഇപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായോ പല ആൾക്കാർ ചിന്ത എൻകൗണ്ടർ ആണ് വലുതെന്നാണ് എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായാൽ എനിക്കൊന്ന് യേശുവിനെ കണ്ടെങ്കിൽ എനിക്കൊന്ന് ദൂതന്മാരെ കണ്ടെങ്കിൽ എനിക്ക് ഹെമൽ ഒന്ന് പോകാൻ പറ്റിയെങ്കിൽ എനിക്കാ നോക്കിയേ എനിക്ക് അങ്ങനെ എൻകൗണ്ടറുകൾ നോക്കിയാൽ നമ്മുടെ ശരീരങ്ങൾക്ക് അറിയുമാറി എൻകൗണ്ടർ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ ഒന്ന് കടത്തി പറയുന്നു എൻകൗണ്ടറുകളേക്കാൾ വലുതാണ് ദൈവത്തിന്റെ കൂടെയുള്ള എന്ന് പറയുന്നത് എൻകൗണ്ടർ അതിനു വേണ്ടിയാണ് എൻകൗണ്ടർ എന്തിനു വേണ്ടിയാണ് എൻകൗണ്ടർ ദൈവത്തോടു കൂടെ മടക്കാൻ വേണ്ടിയാണ്

ജോലിക്കിടയിൽ നമ്മൾ എന്ത് ചെയ്തു ചായ കൊടുത്തു എന്തിനാ ചായ കൊടുത്തത് ചായ കൊടുത്തത് ആ വ്യക്തിയുടെ ക്ഷീണം മാറ്റാൻ ആ വ്യക്തി വൈകിട്ട് വരെ ജോലി ചെയ്യാൻ എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടിയില്ല അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു വന്നതാണ് കേട്ടോ എൻകൗണ്ടറും ചായയുമായിട്ട് നിങ്ങൾ കൊല്ലപ്പെടുത്തരുത് അപ്പൊ എൻകൗണ്ടറുകൾ എന്തിനാണ് അപ്പൊ ചെലർ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ചിലര് പ്രാർത്ഥിക്കാം എനിക്കൊരു എൻകൗണ്ടർ വേണം ഈ നല്ലൊരു കൂട്ടം ആൾക്കാരും എൻകൗണ്ടർ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ത്മിക വളർച്ചയ്ക്കല്ല ഇവർക്ക് വിശ്വാസമില്ല ദൈവം ഉണ്ടെന്നോ ദൈവസഭയുണ്ടെന്നോ കർത്താവ് ജീവനോടെ ഇത് ഇത് ഒരു എൻകൗണ്ടർ കിട്ടിയാൽ ഞാൻ വിശ്വസിക്കാം ആരുണ്ടെന്ന് കേൾക്കുന്നുണ്ടോ നല്ലൊരു കൂട്ടുകാരെ ആൾക്കാർ എൻഗടുക പ്രാർത്ഥിക്കുന്നത് എന്തിനാ ഒന്ന് വിശ്വാസം വരാൻ വേണ്ടിട്ടാ ശ്രദ്ധിക്കു നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ നിങ്ങളെ അവൻ പപ്പക്ഷോ കാണിക്കുന്ന ദൈവം അല്ല നിങ്ങളെ അവൻ നോക്കിയെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ദൈവം അല്ല നിങ്ങൾക്ക് ദൈവത്തോടുകൂടെ നടക്കണമെന്ന ദൈവിക ഫെല്ലോഷിപ്പിലേക്ക് വരണമെന്ന ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം നിങ്ങളുടെ അകത്ത് വന്നാൽ അവൻ നിങ്ങൾക്ക് എൻകൗണ്ടർ അല്ല എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് അത് ഓരോ ദിവസം നിങ്ങളുടെ അകത്ത് ചെയ്യാൻ പോടണം ചെയ്യാൻ പെടും ഞാൻ ഒരിക്കൽ ഞാൻ നമ്മുടെ നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മുടെ ജയചേച്ചിയുടെ സാക്ഷി കിടക്കുന്നുണ്ട് അപ്പൊ ജയ ചെച്ചി അതാണ് ഫ്ലോറിഡയിലാണ് അമേരിക്കയിലും ഒരിക്കൽ നാട്ടിൽ വന്നപ്പം അവരെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു അപ്പോൾ അവരിങ്ങനെ കേട്ടു നമ്മുടെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തൃശ്ശൂർ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും ക്ലാസ്സുകളെ കുറിച്ചൊക്കെ കേട്ടപ്പം നമ്മുടെ ക്രിസ്റ്റി വഴി അവരുടെ ചാനിജത്തയോട് അങ്ങനെ കേട്ടു കഴിഞ്ഞപ്പോൾ അവരെ വീട്ടിലേക്ക് എന്നെ വിളിപ്പിച്ചു ഞാൻ അവരെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു ഏകദേശം ഒരു മണിക്കൂർ നേരം ഞാൻ ഫേസ് ലേഖനത്തിൽ നിന്ന് കുറച്ച് കാര്യം അങ്ങനെ ഈ ജയ ചേച്ചി വചനത്തിൽ വളരാൻ എനിക്ക് തനിക്കൊരാഗ്രഹമാണ് വചനത്തിൽ വചന ഇതുവരെ കേട്ട അതുവരെ തന്റെ ചർച്ചിനകത്തുള്ള ഭയങ്കര ആക്ടിവിറ്റീസുകൾ താൻ യൂത്തിനെ കൊണ്ടടക്കുക യൂത്തുമായിട്ട് ടൂർ പോവുക യൂത്തിന്റെ പ്രോഗ്രാം സംഘടിപ്പിക്കുക ഭയങ്കര ആക്ടിവിറ്റീസ് ആയിരുന്നു അതിനപ്പുറത്താണ് വളർച്ച എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ താന് ബൈബിൾ പഠിക്കാനിരിക്കാൻ തുടങ്ങി സമയമെടുത്ത് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി ഒരു തീരുമാനം തീരുമാനിച്ചു ഒന്ന് രണ്ട് വീഡിയോകൾ താൻ കണ്ടു ആ ഒരു കാര്യം തീരുമാനിച്ചു എല്ലാ ദിവസവും രാവിലെ രണ്ടു മണിക്കൂർ ദൈവസിനെ ഇരിക്കാൻ തീരുമാനിച്ചു എന്നും രാവിലെ മൂന്ന് മണിക്ക് താൻ എഴുന്നേൽക്കും താൻ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അപ്പം അവർക്ക് അവിടെ ഈ നാല്പത് മണിക്കൂറാണ് അമേരിക്കയിൽ ജോലി ചെയ്യേണ്ടത് അപ്പം ഈ എല്ലാ ദിവസവും ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആള് മൂന്ന് ദിവസം ജോലിക്ക് പോകും അപ്പം മൂന്ന് ദിവസം ജോലിക്ക് പോകുമ്പോൾ പതിമൂന്ന് മണിക്കൂർ ജോലി ചെയ്യണം അപ്പൊ പതിമൂന്നു മൂന്ന് മുപ്പത്തൊമ്പത് ആവുള്ളൂ അപ്പൊ ഒരു ദിവസം പതിനാല് മണിക്കൂർ ചെയ്യും അങ്ങനെ ബാക്കി നാല് ദിവസം തനിക്ക് ഒഴിവ് കിട്ടും ഈ പതിനാല് മണിക്കൂർ ജോലി ചെയ്യുന്ന ദിവസവും തനിക്ക് പോയി വരാൻ ഒരു മണിക്കൂർ യാത്രാ സമയം ആവശ്യമുണ്ട് അപ്പൊ പതിനാല് ഒന്ന് പതിനഞ്ച് ബാക്കി എത്ര മണിക്കൂറുണ്ട് ബാക്കിയൊരു ദിവസത്തിൽ ഏഴ് മണിക്കൂറുണ്ട് വീട്ടിലെ എന്തെങ്കിലും കാര്യം നോക്കണ്ടേ ഒന്ന് ഡ്രസ്സ് മാറി ഒന്ന് ഫ്രഷ് ആകണ്ടേ ഇതിനിടയിലും താൻ രണ്ട് മണിക്കൂർ ഇരിക്കും വിശ്വ എല്ലാ ദിവസവും രാവിലെ മൂന്ന് മണിക്ക് തനിക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ട് തനിക്കൊരു പ്രാർത്ഥനാ മുറി തൻ ആ ഒരു മുറി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെച്ചു തനാ മുറിക്കകത്ത് പ്രാർത്ഥിക്കാൻ കയറും മൂന്ന് മണിക്ക് കയറിയാൽ ഒരു മണിക്കൂർ നേരം താൻ പ്രാർത്ഥിക്കുകയും ധിക്കും ചെയ്യാൻ തുടങ്ങി തൻ്റെ ജീവിതത്തിൽ കണ്ടമാനം വേദനിപ്പിക്കുന്ന നിങ്ങൾക്ക് ആർക്കും അറിയാത്ത നിങ്ങളുടെ ആരെയും വീട്ടിലില്ലാത്ത പ്രശ്നം ആ വീട്ടിലുണ്ടാവും എനിക്കറിയാം അവരുടെ വീട്ടിൽ അത്രയും വേദനയുടെ മടുവിലാണ് ആ സിസ്റ്റർ നിൽക്കുന്നത് താൻ പിടിച്ചു വെക്കുകയാണ് അവൻ്റെ മടുവിൽ ഞാനത് പറയാൻ പോയ സമയമെടുക്കും അതുകൊണ്ട് ഞാൻ പറയാത്തത് പക്ഷേ താൻ ദൈവമായിട്ടും വചനത്തിൽ വളരാൻ തുടങ്ങിയപ്പോൾ തൻ്റെ പ്രാർത്ഥന പോലും താൻ തുറന്നു മൂന്ന് മണി മുതൽ മണി വരെ താൻ കർത്താവ് ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആരാധിക്കാൻ തുടങ്ങി ഈ സോണിക്ക് അറിയാം ഈ ജയശ്രിഷ്ട സോണിയ ജയശിഷ്ടമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നാലുമണി തൊട്ട് അഞ്ചു മണി വരെ താൻ വചനം ധ്യാനിക്കാൻ തുടങ്ങി രണ്ട് മണിക്കൂർ ലോകത്തിൽ ഒന്നുമായിട്ട് ബന്ധപ്പെടാതെ താൻ ദൈവത്തിന് ഇരിക്കാൻ പടങ്ങി ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇരിക്കാൻ പറ്റുന്നില്ല ബോറടിക്കുക ക്ഷീണം വരിക തളരുക എഴുന്നേറ്റ് പോകാൻ തോന്നുക പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ ഇത് ഒരു റൊട്ടീനായി മാറാൻ തുടങ്ങി തന്റെ ജീവിതത്തിൽ അത് തനിക്കത് ആ കഠിനത മാറി അത് ഒരു എന്താ പറയാ ഒരു ഒരു അതിന് എനിക്കൊരു പദം കിട്ടുന്നില്ല ഒരു പ്രായോഗികമായി വരാൻ തുടങ്ങി തനിക്കത് പരിചയമാകാൻ തുടങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ചില ദിവസം എനിക്ക് ദിവസം എണ്ണം ഓർമ്മയില്ല കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ തന്റെ മുറിക്കകത്ത് ദൂതന്മാരുടെ ആരാധന കേക്കാൻ തുടങ്ങി ദൂതന്മാരുടെ ഏഞ്ചലിക് വർഷിപ്പ് കേക്കാൻ തുടങ്ങി കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ ചുരുക്കി പറയാം എൻ്റെ വിഷയത്തിലേക്ക് എനിക്ക് പറയണം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തന്റെ മുറിക്കകത്ത് താൻ പ്രാർത്ഥിക്കാതിരുന്ന സമയത്ത് കർത്താവ് നേരിട്ടിറങ്ങി വന്ന് തൻ്റെ മുറിയിൽ കൂടി ഇരുന്നു എന്നോട് ജയ്സസ് പറഞ്ഞ കാര്യമുണ്ട് എനിക്ക് മിണ്ടാൻ പേടിയായി ഞാൻ എന്തെങ്കിലും പറഞ്ഞ കർത്താവ് പോകുവോ എന്താ ചോദിക്കുക എന്താ പറയുക കർത്താവിനെ ഒന്നും മിണ്ടുന്നില്ല എന്നെ നോക്കി ചിരിക്കുക സ്നേഹത്തോടെ എന്റെ അടുക്കൽ നോക്കി എന്നെ ചിരിക്കുകയാണ് ഞാൻ പതുക്കെ കർത്താവിന്റെ തോളത്തെ തല ചായച്ച് കർത്താവിന്റെ കൂടെ ഞാൻ അവിടെ ഇരുന്നു കേൾക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും യേശുവേ ഇറങ്ങി വരണേ വരണേല എനിക്ക് പിന്നെ കാണണം നിങ്ങളുടെ ജീവിതത്തിൽ വാചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന കർത്താവിനെ മനസ്സിനെ മൊത്തം നിറയ്ക്കുന്ന ദൈവത്തോട് ഇഞ്ചുമസിലേക്ക് വരുന്ന ഒരു മൈൻഡ് സെറ്റ് അകത്തുണ്ടോ ഇതിനുശേഷം ഇതാണ് ഞാൻ ആദ്യമായിട്ട് കർത്താവിനെ കുറിച്ച് കേൾക്കുന്ന ഒരു എൻകൗണ്ടർ എന്നോടുള്ള ബന്ധത്തിലെ വ്യക്തികൾ ഇതിനുശേഷം ഞാൻ പല വ്യക്തികളും ഇത് കേട്ടു കേൾക്കുമ്പോട്ടു ഇത് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പണയുന്നത് നിങ്ങളോട് പഠിപ്പിക്കുന്നവർ പരിശുദ്ധാൽ ഇങ്ങനെ ഇതിനകത്ത് ചെയ്യാൻ പോവുകയാണ് ഇങ്ങനെ ഇതിനകത്ത് ചെയ്യാൻ പോവുക കാരണം ഇത് ദൈവത്തിന്റെ സമയമാണ് ഇത് ദൈവത്തിന്റെ ആണ് നമുക്ക് വേണ്ടിയല്ല ദൈവാൻ മാവന് ഇത് ഈ കാലഘട്ടം ലോകത്തിൽ പാപം പെരുകുന്ന കാലമാണ് ഈ ലോകത്തിൽ യുദ്ധ പെരുകുന്ന കാലമാണ് അവസാനം അല്പകാലമേ ഉള്ളത് വെച്ച് പിഷാജ് സകലവിധ അത്ഭുതത്താലും അടയാളത്താലും അവന്റെ വ്യാപാര ശക്തിയാലും അവൻ നോക്കിയ കഴിയുമെങ്കിൽ സകലനെ തെറ്റിച്ച് കളയേണ്ടവന് സകല പ്രോഗ്രാമമായി നിൽക്കുമ്പോൾ ഇതിന്റെ മടുവിൽ കർത്താവിന് ഒരു കുട്ടം വ്യക്തിയുടെ ആവശ്യമുണ്ട് അവന്റെ കൂടെ മടക്കുന്ന ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട് ഒന്ന് നന്ദി പറഞ്ഞു കർത്താവേ എന്നെ അവനകത്ത് ചേർത്ത് പണിയണമേ ഇന്ന് രാത്രി കത്താവ് അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം ഇന്ന് രാത്രി അങ്ങനെ ഫെല്ലോഷിപ്പ് എനിക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ദൈവത്തോട് ഇന്ന് രാവിലെ പറ ഇന്ന് രാത്രി പറ കർത്താവേ എനിക്ക് ആ തലത്തിലേക്ക് പണിയപ്പെട്ട മതി ആകുള്ളൂ ഉറച്ച ഒരു തീരുമാനം

നിങ്ങളെ ഫെല്ലോഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ഇത് എന്നോട് പ്രിയ സിസ്റ്റർ പറഞ്ഞിട്ട് ഈ ദൈവം ഒരിക്കലും നമ്മുടെ മുറിക്കകത്ത് വെറുതെ വരിക ദൈവാത്മ ഇറങ്ങി വരും ഞാൻ അതിലേക്കുള്ള പഠനങ്ങളിലേക്ക് ഇറങ്ങാൻ പോവാണ് ഇതിന് തൊട്ടു പറയും ഞാനിത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഇത് ഈ ക്ലാസ്സിലേക്ക് കയറുന്നൊക്കെ മുമ്പ് നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഇങ്ങനത്തെ ഒരു എൻകൗണ്ടർ നിങ്ങളുടെ മുറിക്കകത്ത് നടന്നാൽ നിങ്ങൾ പെട്ടെന്ന് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് വെളിപ്പാടിനാൽ നിങ്ങൾ അവന്റെ സന്നിധി ഇരിക്കാൻ തീരുമാനിക്കണം അത് ചില കട്ടിയാണ് അത് ചില കടുപ്പമാണ് രണ്ടാമത് അവനോട് നിങ്ങൾ തുറന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു ഫെല്ലോഷിപ്പിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം മൂന്നാമത് നിങ്ങൾ അതിനെ നിങ്ങൾ അനുഭവിക്കുന്ന അരോചകത്വത്തെ അധിച്ചിരിക്കണം ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എൻകൗണ്ടർ ഉണ്ടാകില്ല പക്ഷേ നിങ്ങൾക്ക് ജഡത്തെ ജയിക്കാൻ പറ്റും നിങ്ങൾക്ക് ജഡത്തെ ജയിക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞൊരു അഭിഷക്തനായ ദേവദാസനാണ് ദേവദാസൻ ഇത് ആദിയിരിക്കാൻ പറ്റും ദേവസ്വം ഇത് ഈ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം നിങ്ങളെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ബൈബിളൊക്കെ ധ്യാനിച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ദൈവശബ്ദം കേൾക്കാനായിട്ട് ചെറു കുറച്ച് സമയം കാത്തിരിക്കാറുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്തെ ഹലോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ആ നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാനിരുന്നു നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കാനിരുന്നു പ്രാർത്ഥിക്കാനിരുന്നു പാട്ടുസം എടുത്തു പാട്ടുപാടി എല്ലാവരും കയ്യടിച്ചു അഞ്ചു പേശാപിച്ചു അടുത്ത ബൈബിൾ തുറന്നു ബൈബിൾ വായിച്ചു അച്ചാച്ചൻ പ്രാർത്ഥിച്ചു അമ്മാമയും പ്രാർത്ഥിച്ചു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ എല്ലാരും എഴുന്നേറ്റ് പോയി കർത്താവ് കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നോ കർത്താവിനോടെ പ്രാർത്ഥന കേട്ടോ കർത്താവിന് വല്ല പറയാനുണ്ടോന്ന് ശ്രദ്ധിച്ചോ ആ ആർക്കറിയ ഇത് ഞങ്ങൾക്കൊരു മതത്തിന്റെ പരിപാടി അച്ചാച്ചാ ഇത് ചെയ്തില്ല ചോറ് തരില്ല നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലെങ്കിലും കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം ദൈവജനം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത് കഴിഞ്ഞിട്ട് വെറുതെ ഒരു പത്ത് മിനിറ്റ് നേരം ദൈവത്തിൽ അവിടെ ഇരിക്കണം കേൾക്കുന്നുണ്ടോ വെറുതെ ഇരിക്കണം ഒന്നും ചിന്തിക്കാതിരിക്കണം രണ്ട് മിനിറ്റ് കൂടി ഇരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ചിന്തിക്കാൻ രണ്ടു മിനിറ്റ് കൂടി ഇരിക്കാൻ പറ്റില്ല അപ്പി അവളുടെ കാര്യം ഓർമ്മ വരും അപ്പി അവന്റെ കാര്യം ഓർമ്മ വരും പക്ഷെ ഇരിക്കണം ഇരിക്കണം രണ്ട് മിനിറ്റ് ഇരുന്ന് നോക്കണം മൂന്ന് മിനിറ്റ് ഇരുന്ന് നോക്കണം നാലേത് നാല് മിനിറ്റ് ആക്കണം അടുത്ത ആഴ്ച അഞ്ചു മിനിറ്റ് ആക്കണം ദൈവ തന്നെ ഇത് നിങ്ങളുടെ മനസ്സിനകത്തും മറ്റൊരു ചിന്തയും വരാതെ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി കാത്തിരിക്കണം ദൈവം നിങ്ങളോട് സ്വപ്നത്തിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ജിഷ സിസ്റ്റർ കൈ ഇങ്ങനെ പൊന്തി വരുന്നേ ഉള്ളു നാല് ഷീൻ സിസ്റ്റർ അഞ്ച് അഞ്ച് ഉഷ സിസ്റ്റർ ആറ് ആ ഓക്കെ ആരൊന്നുമല്ലോ കണ്ടമാനം പേരുണ്ട് പറയാത്ത നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കൊണ്ട് നിർത്തണം നിർത്താൻ വേണ്ടി മിണ്ടാത്ത എനിക്കറിയാൻ അറിയാം ഞാൻ നിന്നപ്പോ നിന്നു നിങ്ങൾ സ്വപ്നത്തിൽ കൂടെ ദൈവശത്വം കേൾക്കാൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾ കിടന്നുറങ്ങിയപ്പോ വാച കടിക്കുന്നില്ലായിരുന്നു നിങ്ങൾ കിടന്നുറങ്ങിയപ്പോ വഴക്കുന്നുണ്ടാക്കുന്നില്ല നിങ്ങൾ കിടന്നുറങ്ങിയപ്പോ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരുന്നു നിങ്ങൾ ഉറങ്ങിയ സമയത്ത് നിങ്ങൾ ഒന്നും ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങളുടെ മനസ്സ് നിശബ്ദമായിരുന്നു മനസ്സ് ശാന്തമായിരുന്നു ആ സമയത്ത് മനുഷ്യർക്ക് ഗാഢനിദ്ര ഉണ്ടാകുമ്പോൾ ഉറക്കത്തിൽ സ്വപ്നത്തിലൂടെ ദൈവം അവരോട് സംസാരിക്കുന്നു ദൈവം സംസാരിച്ചത് ഉറങ്ങിയത് കൊണ്ടല്ല ദൈവം നിന്നോട് സംസാരിച്ചത് ഉറക്കത്തിൽ സംസാരിച്ചത് നിന്റെ മനസ്സ് ശാന്തമായിരുന്നു ഞാനിപ്പോ പറഞ്ഞു മനസ്സിലായോ അപ്പൊ മനസ്സ് ശാന്തമായി ഉറങ്ങിയപ്പോൾ ദൈവം നിന്നോട് സംസാരിച്ചെങ്കിൽ ഇപ്പോൾ മനസ്സ് ശാന്തമായാലോ എഴുന്നേച്ചിരിക്കുമ്പോൾ ദൈവശ്ദം കേൾക്കാം ഞാൻ പറഞ്ഞ ട്രൂത്ത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാം ഒറ്റ കാര്യം നിങ്ങളുടെ മനസ്സിനെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടിൽ റെസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന്റെ വചനത്താലും ആത്മാവിനാലും ഉള്ള സമാധാനത്തിൽ നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിച്ചാൽ ആത്മമണ്ഡലം കൈകാര്യം ചെയ്ത അഭിഷക്തന്മാർ പറയുന്നത് ഇരുപത് മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിൽ വിചിന്തനങ്ങൾ വരാമെ അവനെ മാത്രം ധ്യാനിച്ചിരിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ മുറിയിൽ കർത്താവ് ഇറങ്ങി വന്നിരിക്കും ഒന്ന് രണ്ട് രണ്ടുപേര് കൈവോയ്ക്കി മൂന്ന് പേര് കൈപോയ്ക്കി അമ്പത്താറ് പേരിൽ മൂന്ന് പേര് കൊള്ളം വന്നില്ലല്ലോ അപ്പൊ എന്താണ് അപ്പൊ ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറയുന്ന പ്രോസസ് ആരംഭിക്കുന്നത് എവിടെയാ ഒന്ന് നമുക്കുണ്ടാകുന്ന വെളിപ്പാടിൽ നിന്ന് അത് ഫെയ്ത്തായി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ മനസ്സിനകത്ത് അവനുമായിട്ടുള്ള അനുരാഗത്തിൽ ചിന്താമണ്ഡലത്തിലാണ് ഇത് ആരംഭിക്കുന്നത് ക്ലിയർ ആയോ നിങ്ങൾക്ക് അവനുമായിട്ടൊരു വലിയ ബന്ധം വരികയാണ് നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം യേശുവിന്റെ ക്രൂശിൽ നടന്നു കഴിഞ്ഞവനാൽ അവനുമായിട്ട് നിഴപ്പ് വന്നു കഴിഞ്ഞവനാൽ നീ അവനുമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പിലേക്ക് വരും ക്ലോസ് റിലേഷൻഷിപ്പിലേക്ക് വരും അത് വരാൻ തുടങ്ങിയാൽ നിന്റെ മുറിക്കകത്ത് നിനക്ക് ദൈവശബ്ദം കേൾക്കാം അവനുമായിട്ട് ബന്ധത്തിൽ നിനക്ക് നടക്കാം എന്തോണ്ടായിരുന്നറിയാമോ ഞാൻ ആ കഥ പറഞ്ഞില്ല അതിന്റെ അവസാനം പറഞ്ഞില്ല യേശു തന്റെ മുറിക്കകത്ത് ഇറങ്ങി വന്ന ശേഷം തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ദിവസങ്ങൾ ഒരു ദിവസം പ്രിയ സിസ്റ്റർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിനകത്ത് ഒരു കൊച്ച് തനി ഈ ഇപ്പൊ ജനിച്ച കൊച്ചു കൂടെ അവരുടെ വാർഡിലാണ് ജോലി ചെയ്യുന്നത് തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ സുസൂഷ്ടൊരു കൊച്ചു പെട്ടെന്ന് മരിച്ചു അപ്പോൾ ഇപ്പോൾ അറിയാം ഒരാളുടെ ഡ്യൂട്ടിയുടെ കീഴിലുള്ള കൊച്ചിനെ നമ്മൾ എടുക്കാൻ പാടില്ല എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല ആ പാടില്ലാണിത്വം ഈ സിസ്റ്റർ എന്ത് ചെയ്തറിയാമോ ഈ കൊച്ചു മരിച്ചെന്ന് കണ്ട തന്റെ മുറിക്കകത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം കർത്താവ് ഇറങ്ങി വെളിപ്പാട് തന്റെ അകത്ത് ജോലിച്ച് നിൽക്കുകയാണ് താൻ ആ കൊച്ചിനും എടുത്തുകൊണ്ട് അകത്തേക്ക് ഓടി രണ്ടിലൊന്ന് ഒന്നുകിൽ കൊച്ചു ജീവനോടെ വന്നിരിക്കണം അല്ലെങ്കിൽ തന്റെ ജോലിയെ ബാധിക്കും കാരണം കൊച്ചു മരിച്ചു വെക്കുക ഡോക്ടർ വന്ന് കണ്ട് സർട്ടിഫിക്കറ്റ് ചെയ്തിരിക്കുകയാണ് കൊച്ചിനും എടുത്തുകൊണ്ട് ഓടി സിസ്റ്റർ ഓടാൻ പാടില്ല അവരുടെ നിയമം കർശനമാണ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കർത്താവ് ആ മരിച്ച കൊച്ചിനെ ഉയർത്തിച്ചു ഇതൊരു ഹോസ്പിറ്റൽ നടന്ന സംഭവാണ് ഇതൊരു ഹോസ്പിറ്റൽ നടന്ന സംഭവമാണ് ഞാൻ ഇന്ന് രാവിലെ ഇത് പറയാം ഇന്ന് രാത്രി നിങ്ങളോട് ഇത് പറയാൻ കാരണം കർത്താവുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ അകത്ത് ശക്തിപ്പെടുത്തിയാൽ നിങ്ങളുടെ നാട്ടിൽ മരിച്ചവനെ ഉയർപ്പിക്കുന്ന പുനരുദ്ധാനത്തിന്റെ വ്യാപാര ശക്തി നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ നടന്നു പോകുന്നിടത്ത് എങ്ങനെയാ ഉണർവുണ്ടാകുന്നത് ഉണർവുണ്ടാകുന്നത് കൊട്ടി നടത്തുന്ന വാൾ പോസ്റ്റ് അടിച്ച് നടത്തുന്ന അല്ല പേടിക്കും നിങ്ങൾ എന്നോട് പെണങ്ങരുത് നമ്മൾ കൺവെൻഷൻ നടത്തുന്നവരാണ് മറ്റുള്ള കൺവെൻഷൻ പൊട്ടിയാണെന്ന് നമ്മുടെ കൺവെൻഷൻ നല്ലതാണോ അല്ല ഞാനീ പറയുന്നത് ഓണർ ഉണ്ടാകുന്ന ഇതെല്ലാം അതിലേക്ക് നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവരുന്നതാണ് ഓണർ വന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് വരുന്ന ദൈവാത്മാവിനാൽ സംഭവിക്കാൻ തുടങ്ങുന്ന സംഭവങ്ങളാൽ ഉണ്ടാകുന്നതാണ് അതിനുവേണ്ടി ഇതിനകത്ത് ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കുന്നു എനിക്ക് നീയുമായിട്ട് കൂട്ടായ്മ വേണം പിതാവേ എനിക്ക് നീയുമായിട്ട് കൂട്ടായ്മ വേണം യേശുവേ എനിക്ക് നീയുമായിട്ട് കൂട്ടായ്മ വേണം പരിശുദ്ധാത്മാവേ എനിക്ക് നീയുമായിട്ട് കൂട്ടായ്മ വേണം എൻ്റെ ജീവിതത്തിൽ ആ കൂട്ടായ്മ തുടരുവാൻ തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു പ്രാർത്ഥന തുടങ്ങിയാൽ ഞാൻ പിതാവിനോട് പുത്രനോട് പരിശുദ്ധാത്മാവിനോടുള്ള ഫെല്ലോഷിപ്പ് പറയാനാണ് ഞാൻ ഒന്ന് തുടങ്ങിയത് പക്ഷെ നമ്മൾ അവിടേക്ക് എത്തിയില്ല പക്ഷെ ഒരു വാക്യം വായിച്ച് നമുക്ക് നിർത്താം അപ്പൊ അതിന് മത്ത ഒരു പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാം വാക്യോട് വായിച്ച് നമുക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഭവനങ്ങളിലും ഈ ഫെല്ലോഷിപ്പ് ആരംഭിക്കട്ടെ നിങ്ങളുടെ എല്ലാ വീടുകളിലും ഒരു പ്രാർത്ഥന മുറി ദൈവാത്മ ഇന്ന് തുറക്കട്ടെ നിങ്ങളുടെ എല്ലാ മുറികളിലും തുറക്കുന്ന പ്രാർത്ഥന മുറിയിലൂടെ നിങ്ങളുടെ ദേശത്ത് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ യേശു ക്രിസ്തു ഇറങ്ങി വിൽക്കട്ടെ അതിനപ്പുറമായിട്ട് നിങ്ങൾക്ക് ദിവസവും അവൻ്റെ കൂടെ ജീവിക്കാൻ പെടുന്ന ഒരു ഫെല്ലോഷിപ്പിന്റെ ജീവിതം തുടരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ മതറി ശിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം മതരി ശിശേഷം അധ്യായത്തിന്റെ വാക്യം ഇങ്ങനെയാണ് എന്റെ പിതാവ് പിതാവ് സകലവും എങ്കൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല ആ പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല ആ വാക്യം ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചോ പുത്രനും പുത്രൻ വെളിപ്പെടുത്തി വെളി ആരും പിതാവിനെ അറിയുന്നില്ല പിതാവുമായിട്ടൊരു കൂട്ടായ്മ നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തി തരണം പിതാവിനെയോ പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തി തരും പുത്രനെയോ പിതാവ് വെളിപ്പെടുത്തി തരും ജനങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു ഉടനെ അവർ പറഞ്ഞു പ്രവാചകന്മാരിൽ ആരോ ഒരാൾ എന്നാൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു ഉടൻ തന്നെ ഷൂമോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഉടൻ കർത്താവ് പറഞ്ഞു വേറെ ശിമോനെ ഷിമോനെ ജഡരക്തകളെല്ലാം സ്വർഗസ്ഥനായ എന്റെ പിതാപത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് പുത്രനെ വെളിപ്പെടുത്തി തരുന്നത് പിതാവാണ് പിതാവിനെ വെളിപ്പെടുത്തി തരുന്നത് പുത്രനാണ് ഞാനിപ്പോ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പിതാവുമായിട്ടുള്ള ഫെല്ലോഷിപ്പ് ഉണ്ടാകണമെങ്കിൽ ആര് വെളിപ്പെടുത്തി തരണം പുത്രൻ നിങ്ങൾക്ക് പിതാവിനെ വെളിപ്പെടുത്തി തരണം വെളിപ്പെടുത്തി തരണം മാറാതെ തരണം കേൾക്കുന്നുണ്ടോ പിതാവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ളവരുണ്ട് നമുക്ക് അടുത്ത സെക്ഷനുകളിൽ ദൈവാനുപതി ചെലവന്റെ ആഴങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് കർത്താഭി എനിക്ക് നീയുമായിട്ട് ചേർന്ന് മുടക്കണം മറ്റൊന്നും എന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഇല്ല കേട്ടോ മറ്റൊന്നുമില്ല എന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ഏതെങ്കിലും വിഷയങ്ങൾ വ്യക്തികൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഒരു വാക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതിനപ്പുറമായിട്ട് എന്റെ അകത്ത് ഒറ്റ ലക്ഷ്യമുള്ളൂ പിതാവേ എനിക്ക് നീമായിട്ട ഫെല്ലോഷിപ്പിൽ ജീവിക്കണം യേശുവേ എനിക്ക് നീമായിട്ട ഫെല്ലോഷിപ്പിൽ ജീവിക്കണം പരിശുദ്ധാൽമാവേ എനിക്ക് നീമായിട്ട ഫെല്ലോഷിപ്പിൽ ജീവിക്കണം അതിനുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് നിന്റെ മനസ്സിനകത്ത് അവനോടൊരു അനുരാഗം ഉണ്ടാകണം ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് യേശുവാണ് പിതാവാണ് ഈ ചിലര് പിതാവിനെ അവഗണിക്കും ചിലർക്ക് യേശുവിനെ മാത്രമേ അറിയുള്ളൂ എന്നാൽ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതും അവനെ നമുക്ക് വേണ്ടി യാഗമാക്കിയതും അതിനനുവദിച്ചതും പിതാവാണ് കേട്ടോ പിതാവിന്റെ ഹൃദയത്തെ നിങ്ങൾ മറക്കരുത് പിതാവിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത് പിതാവിനെ നിങ്ങൾ വെക്കരുത് പിതാവിനെ നിങ്ങൾ അവഗണി അവഗണിക്കരുത് ദൈവീകട്ട് യൂണിറ്റിയിലെ ഒന്നാം ആളത്വമാണ് പിതാവ് പിതാവിനോട് പുത്രനോട് പരിശുദ്ധാത്മാവനോടുള്ള നോക്കി കൂട്ടായ്മ തുടരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ അവനോടുകൂടെ മടക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമത് നിങ്ങളുടെ അകത്ത് ആഗ്രഹം ഉണ്ടാകട്ടെ രണ്ടാമത് ദൈവം നിങ്ങൾക്ക് വെളിപ്പാട് നൽകട്ടെ മൂന്നാമത് ദൈവം നിങ്ങളെ സമർപ്പണത്തിലേക്ക് നടത്തട്ടെ സമർപ്പണത്തിലേക്ക് വരുന്നവർ നാലാമത് നിങ്ങളുടെ സംസാരം അവനോടാകട്ടെ അഞ്ചാമത് അതിനുവേണ്ടി നിങ്ങൾക്ക് ദൈവം ഒരു പ്രാർത്ഥന മുറി നൽകട്ടെ ആറാമത് നിങ്ങളുടെ ജഡം അതിനെതിരാണ് നിങ്ങളെ ജഡത്തെ ജയിക്കുവാൻ മൽപിടുത്തോടെ തീരുമാനത്തോടെ അവന്റെ സന്നിധിയിൽ ഇരിക്കാൻ പഠിക്കട്ടെ ആറാമത് അടുത്തത് സമയമെടുത്ത് ദൈവത്തിന്റെ ഭജനം ധ്യാനിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകട്ടെ ഒറ്റയ്ക്കുള്ളെങ്കിലും നിന്റെ പ്രാർത്ഥനാ ജീവിതം ഉറപ്പുള്ളതായിരിക്കും ഒറ്റയ്ക്കുള്ളെങ്കിലും നിന്റെ പ്രാർത്ഥനാ ജീവിതം നീ പരാതി പറയില്ല ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് ആരുമില്ല നീ പറയാ ആരും വേണ്ടെന്ന് എനിക്ക് പിതാവുമാരുടെ കൂട്ടായ്മക്ക് എനിക്ക് ആരും വേണ്ട പിന്നെ എമ്മിനെ ആൾക്കാരും തരുന്നത് ആൾക്കാരും നമ്മൾ ഒരുമിച്ച് വിൽക്കുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കേണ്ടവര് അവനിവിടെ ജീവ സ്ഥാപനം ആവശ്യമുണ്ട് അവനിവിടെ ശരീരം ആവശ്യമുണ്ട് ആ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ ചിലർക്കൊരു കുഴപ്പമുണ്ട് ഒറ്റയ്ക്ക് അവർ എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞ പിന്നെ അവര് ബാക്കി ആരും തിരിഞ്ഞു നോക്കുകയില്ല അല്ല നമ്മളത് ഒറ്റയ്ക്ക് എൻകൗണ്ടറിലേക്ക് നടത്തുന്നത് അവന്റെ ശരീരത്തെ പണിയാനാണ് അതിനകത്ത് ഞാനും ഉണ്ട് എനിക്ക് എത്ര എൻകൗണ്ടർ ഉണ്ടായാലും തോമസ് ബ്രദറ് ബോണി ബ്രദറ് തോമസ് ബ്രദർ രണ്ടുപേരുണ്ട് സഹോദരിമാര് നമ്മളെല്ലാം അവന്റെ ശരീരമാണ് ശരീരത്തെ പണിയാനാണ് എൻകൗണ്ടർ ഉണ്ടാകുന്നത് എൻകൗണ്ടർ ഉണ്ടാകുന്നത് അവന്റെ കൂടെ മടക്കാനാണ് കൂടെ മടക്കുന്നത് നമുക്ക് ഒരുമിച്ച് അവന്റെ ശരീരത്തെ പണിയാനാണ് അവന്റെ മഹത്വം തുറക്കുന്ന ഒരു ശരീരം ഈ ഭൂമിയിൽ നിറവുകളോട് പണിപ്പെടുത്താം കർത്താവിന്റെ വരവിൽ നീതികരിക്കപ്പെട്ട മണവാട്ടിയായി നിൽക്കുവാൻ ഖത്തർ നമുക്ക് ക്രമ നൽകുമാരാകട്ടെ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തയും തന്നെത്താൻ അവൾ വിശേഷ വസ്ത്രം ധരിച്ചിരിക്കുന്നു അവളുടെ വിശേഷ വസ്ത്രം അത് നീതി പ്രവർത്തികളാണ് ആകെയാൾ നമുക്ക് അവനോടുകൂടെ ചേർന്ന് നടന്ന് അവനിൽ ആസ്വദിച്ച് അവനോട് സംസാരിച്ച് ഞാൻ നാളെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കും കേട്ടോ നാളെ വ്യാഴാഴ്ച എത്ര പേർക്ക് പ്രാർത്ഥനയൊന്നും കൂടെ ഈസി ആയെന്ന് കേട്ടോ നിങ്ങൾ എന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഒന്നും കൂടെ ലൈറ്റ് ആകുന്നുണ്ടോ അതോ ഗൗരവത്തിൽ നിത്യനും പരിശുദ്ധനും വീണ്ടെടുപ്പുകാരും ഒന്നാമത്തെ അവർക്ക് പഞ്ചസ്വരം മണൽ കൊണ്ട് അതിന് നിശ്ചയിച്ചവൻ ഇരുന്ന് ഇതുവരെ സ്വർഗ്ഗം ഞെട്ടി പറയാ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇത് എന്തിനാ അറിയൂ കേൾക്കുന്നവരെ കർത്താവ് കേൾക്കാനല്ല പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നവരെ കൊണ്ട് പറയിപ്പിക്കണം ഹലോ അഭിനയങ്ങൾ മുഴുവൻ നിർത്തി എന്താ പറയാൻ അറിയുന്നത് എനിക്കൊന്നും അറിയില്ല കേട്ടോ എനിക്കൊരു കാര്യം അറിയാം നീ എൻറെ അപ്പനാണ് യേശു എനിക്കൊരു കാര്യം അറിയാം നീ എൻറെ ആത്മമണവാളനാണ് നല്ല ദിവസമായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ഞാൻ എഴുന്നിട്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റിടിച്ചിട്ട് മടിയാലാണെങ്കിലും ക്ലാസ്സിൽ കയറി പത്തായി സുവിശേഷത്തിന് നല്ല ക്ലാസ് ആയിരുന്നു കർത്തവനോട് സംസാരിച്ച് ദൈവം പരമാധികാരിയാണ് കർത്തവർ അതൊന്നും ഉണ്ടാകില്ല മറിയത്തിന്റെ സമർപ്പണം എനിക്ക് ഇഷ്ടമായി ആ യോസപ്പന്റെ അനുസരണം എനിക്ക് ഇഷ്ടമായി യോസപ്പിന്റെ സഹകരണം ഇഷ്ടമായി കർത്താവ് പരിശുത്താൽ ഒരു ശക്തി വന്നാൽ എന്ത് നടക്കുന്ന എനിക്ക് ഇഷ്ടമായി അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കേട്ടു നല്ല ചോറായിരുന്നു കർത്താവ് എത്രയോ പേര് ഭക്ഷണില്ലാതെ ഭാരപ്പെടുന്നു നീ തന്ന ഭക്ഷണത്തിന് അടിസ്ഥോത്രം നീ തന്റെ കുടുംബത്തിന് അടിസ്ഥോത്രം നീ നല്ല പവനം നൽകി നല്ല ജോലി നൽകിയല്ലോ ഇങ്ങനെ കഥ പറയുന്നത് പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം തുടരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ലോഷിപ്പ് ആരംഭിക്കുകയാണ് അച്ചാച്ചനോട് കഥ പറഞ്ഞാൽ കുറച്ചേയും അച്ചാച്ചൻ ഇട്ടിച്ചു പോകും അമ്മാമ്മോട് കഥ പറഞ്ഞ കുറച്ചേയും അമ്മ്മാ ഇട്ടിച്ചു പോകും കാമുകി കാമുകന്മാരൊക്കെ കുറച്ച് സ്ഥലം കഥ കേൾക്കുന്നു എന്തിനാ അറിയാവോ കിട്ടാൻ വേണ്ടിട്ടാ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രേമിച്ചവർക്ക് അറിയാലോ നിങ്ങളോട് അച്ചാച്ചൻ കൊഞ്ചി ഇതുപോലെ കല്യാണം കഴിച്ചപ്പോ കൊഞ്ചിതുകൊണ്ട് പിന്നെ അപ്പൊ അതൊരു കപട സ്നേഹമല്ലായിരുന്നോ അല്ലോ അത് പ്രേമിച്ചവർക്ക് അറിയുള്ളു പ്രേമിക്കുന്നൊക്കെ മുമ്പ് പാനേ എന്താ പാലേ തേനെ ചക്കരെ മോളെ പഞ്ചാരെ എന്തൊക്കെ ഇവിടെ പദം വിളിച്ചത് കല്യാണം കഴിച്ച് അന്ന് രാത്രി എൻ്റെ അടുത്ത് എൻ്റെ അടുത്തൊരു സിസ്റ്റർ വന്നതാണ് ഫസ്റ്റ് എനിക്ക് ഡൈവേഴ്സ് വേണം എന്ത് വേണം എന്ത് പറ്റി ഇങ്ങനെ കല്യാണത്തിന്റെ അന്ന് കൈ പിടിക്കുന്നവരെ എന്നെ വിളിച്ചത് മോളെ പാലേ തേനെ ചക്കരെ അന്ന് രാത്രി എന്നെ എന്ന് വിളിച്ചത് കൂടി മനസ്സിലായി ഇങ്ങൊരു കപട മനുഷ്യനാണ് മൂന്ന് വർഷം ഞാൻ സഹിച്ചു പാസ്റ്ററേ നാല് വർഷം ഞാൻ സഹിച്ചു പാസ്ട്രേ മൂന്ന് വയസ്സുള്ള കൊച്ചുണ്ട് എനിക്ക് ഡൈവേഴ്സ് കിട്ടിയേ പറ്റുള്ളൂ ഞാൻ ഡൈവേഴ്സിനെ പോവുക എനിക്കറിയല്ല ഡൈവേഴ്സിനാണെന്നു എന്റെ വീട്ടിൽ വന്ന് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് കാരണം എന്നറിയാമോ അറിയാമോ നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പാലേ തേനെ ചക്കര എന്ന് വിളിച്ചവരൊക്കെ അവസാനിപ്പിക്കും പക്ഷേ നിനക്ക് എന്തും തുറന്നു പറയാൻ നിനക്ക് ഫെല്ലോഷിപ്പിൽ നിത്യത വരെ മരിച്ചാലും തുടരുമാ ഒരു കൂട്ടുകാരനായി ഒരു വ്യക്തി കൊണ്ടു കേട്ടോ ദൈവം അവരോട് കൂട്ടുക ഇന്ന് രാത്രി അവ അകത്ത് വലിപ്പോടായി കിട്ടുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കർത്താവ് മതത്തിന്റെ പ്രാർത്ഥന വിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് തെറ്റായി തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് ദൈവത്തെ സംസാരിക്കണം കേട്ടോ ഞാനിവിടെ പോകാതെ വിടീരിക്കാം മതത്തിന്റെ പ്രാർത്ഥന വിട്ട് ഒരു ഫെല്ലോഷിപ്പിന്റെ ലൈഫിലേക്ക് എന്നെ ഉയർത്തണമേ എനിക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ക്രമ നൽകണേ രാത്രി മുഴുവനൊന്ന് പ്രാർത്ഥിക്കണമോ എനിക്ക് അവൾ ക്രമമൽകണമേ ദൈവത്തോ അത്ര പരിശുദ്ധ പകരാൻ പോവുകയാണ് എന്റെ ഒരു ആഗ്രഹം നിങ്ങളുടെ വീട്ടിൽ മറ്റ് സൗണ്ടുകളൊന്നും ഇല്ലെങ്കിൽ ഒരു മിനിറ്റ് നേരം വന്നാൽ നിങ്ങളുടെ മൈക്ക് അന്മ്യൂട്ടി കന്യഭാഷെ പ്രാർത്ഥിക്കാം ഒരു മിനിറ്റ് നേരം വന്നാൽ നിങ്ങളുടെ ബുദ്ധി അഫലമാകട്ടെ പരിശുദ്ധാൽമാവ് നിങ്ങളുടെ അകത്തത് തുറക്കാൻ പോവുകയാണ് ഈ അസാധാരണമായ സ്ഥലങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടുവരുമാത്മവ് അനുരാഗമുള്ളവണക്കാണ് അങ്ങിയോട് തുറന്ന് സംസാരിക്കുന്ന അങ്ങയോട് തുറന്ന

ഇവരകത്തുള്ള മതത്തിന്റെ സങ്കല്പങ്ങളെ പൊളിച്ചു കളഞ്ഞോ ഷുപ്തിയിലേക്ക് കയറട്ടെ കൂടി പ്രാർത്ഥിക്കുന്നു ഓ ഓ അതിവിശുദ്ധ സ്ഥലത്ത് നിന്നാണ് ഇറങ്ങി വരുന്ന മഹാബുലൻ അവരുടെ സമാധാനം പറഞ്ഞപ്പോൾ അടുത്തൊരു വർഷം മുഴുവൻ ఈ <rium> భా <Safe rév markala> <tuba>

കൂട്ടായ്മയാണ് നിങ്ങളുടെ പട്ടണത്തിൽ ഉണർവുണ്ടാക്കുന്നത് നിങ്ങൾക്ക് ദൈവമായിട്ട് വരുന്ന കൂട്ടായ്മയാണ് നിങ്ങൾ അവനോട് കൂടെ മണക്കുന്ന നടപ്പാണ് നിങ്ങളുടെ നാട്ടിൽ അത്ഭുതങ്ങൾ തുടക്കുന്നത് അത്ഭുതങ്ങൾ അടയാളങ്ങൾ അവൻ ഇന്നും അവൻ ഇന്നും വിട്ടുവെക്കുന്നവനാണ് അവൻ ഇന്നും തകർന്നവരെ പണിയുന്നവനാണ് അവൻ ഇന്നും അവന്റെ കര തുറക്കുന്നു അവന്റെ കര തുറക്കുന്നു പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായി നല്ല രാധിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങക്ക് പിതാവിനെയും പുത്രനെയും വെളിപ്പെടുത്തി തരണമേ പിതാവേ ഞങ്ങൾക്ക് പുത്രനെ വെളിപ്പെടുത്തി തരണമേ യേശുവേ അങ്ങ് ഞങ്ങൾക്ക് പിതാവിനെ വെളിപ്പെടുത്തി തരണമേ മറ നീക്കി ദൈവിക ട്രി യൂണിറ്റിലെ മൂന്ന് ആളത്തക്കളെ ഞങ്ങൾക്ക് തുറന്നു നൽകണമേ ഞങ്ങളുടെ സ്നേഹിതന്മാരായി അല്ല അവരുടെ സ്നേഹിതന്മാരായി എല്ലാം തുറന്നു പറഞ്ഞ് ഭയങ്കരമായ ആ ഒരു പോസ്റ്റൻ റിലേഷൻഷിപ്പിൽ ആഴമായൊരു ബന്ധത്തിൽ ലോകത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ബന്ധമുള്ളത് പിതാവുമായിട്ടായിട്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപം നൽകണമേ ഞാൻ ഈ ഭവനങ്ങൾക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്നു ഈ ഭവനങ്ങളുടെ അകത്തെല്ലാം ഒരു പ്രാർത്ഥനാമുറി തുടങ്ങട്ടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഒരു സ്ഥലം മാറ്റി വയ്ക്കട്ടെ അതിനു വേണ്ടി മാത്രം ഒരു സമയം ഒരു വേർതിരിക്കട്ടെ രാത്രിയിൽ ഇരുട്ടുള്ളപ്പോഴും ഭാതത്തിൽ വെളുപ്പാങ്കും ഒക്കെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവേ ഇവരുടെ മേലൊരു കൃപ അങ് ഇവർക്ക് കൊടുക്കണമേ ഇവരുടെ ശരീരത്തിന്റെ കർത്താവ് ജഡത്തിന്റെ മടുപ്പുകളും മരവിപ്പുകളും അങ്ങ് പൊളിച്ചു കളയണമേ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കങ്ങൾ എടുത്തു കളയണമേ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അങ് ഇവരകത്ത് കർത്താവ് എന്താണ് ഇവർക്ക് ഇഷ്ടമുള്ളവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആസ്വാദനം അത് തുറന്നു കൊടുക്കണമേ ഇവരുടെ വ്യക്തിത്വങ്ങളെ പണിയണമേ പണിയണമേപ്പാ വേദനകളെ കരിക്കണമേ മുറിവുകളകത്തുണ്ട് വേദനകളകത്തുണ്ട് നിരാശകളകത്തുണ്ട് ഒറ്റപ്പെടലുകളകത്തുണ്ട് തള്ളപ്പെട്ട അനുഭവങ്ങളകത്തുണ്ട് ജീവിതം തന്നെ കൈപ്പായ അനുഭവങ്ങളകത്തുണ്ട് എല്ലാറ്റിനെയും എടുത്തു മാറ്റി തേനിനെക്കാളും തേൻകെട്ടയെക്കാളും മാതിരിമേറിയ ദൈവത്തിന്റെ വചനം ഭക്ഷിപ്പാൻ അങ്ങനെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ആസ്വാദനം അനുഭവിപ്പാൻ അതിന്റെ ആഴങ്ങളെ അനുഭവിപ്പാൻ അങ്ങ് പകരണമേ എന്നിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനത്തെ ഒരു സാന്നിധ്യ വിര മുറികളിൽ ഇറങ്ങട്ടെ അങ്ങനത്തെ ഒരു സാന്നിധ്യം ഇവിടെ മുറിയിൽ ഇറങ്ങട്ടെ അപ്പൊ ഓരോ മുറികളിലും ആ സാന്നിധ്യം അനുഭവിക്കട്ടെ അത് മനസ്സിനകത്ത് അതിനെ വളർത്തിയെടുക്കട്ടെ അതിനുവേണ്ടി വില കൊണ്ട് പനിവർ തയ്യാറാകട്ടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും രോഗികളായി ആരും അനുഭവിക്കുന്നവരായി തകർച്ച അനുഭവിക്കുന്നവരായി കർത്താവെ വലിയ വേദനയിൽ ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങ് രോഗികളെ സൗഖ്യമാക്കിയ ദൈവമാണ് അങ്ങ് വിശന്നവരെ കുറ്റപ്പെടുത്തിയതയുമാണ് അങ്ങ് കടലിനെ ശാസിച്ചതെയുമാണ് അങ്ങയുടെ കരുവിൽ കുടുംബങ്ങളുടെ മേൽ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ രോഗശക്തികളെ ഞാൻ ശാസിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെയും വ്യക്തികളെയും തലമുറകളെയും മുക്കിക്കളിവാൻ അടിക്കുന്ന തിരമാലകളെ ഞാൻ ശാസിക്കുകയാണ് അടിമത്തകളെ ഞാൻ ശാസിക്കുകയാണ് കർത്താവ് തുറക്കുന്നതിനായി സ്തുവം വഴികൾ തുറന്നു വരട്ടെ വാതിലുകൾ തുറന്നു വരട്ടെ കർത്താവെ കടൽ ചോർത്തിയ അധ്വാനത്തെ മനുഷ്യാത്മ ശക്തി പറപ്പിക്കുന്ന നന്മകളെ തിരിച്ചു കൊടുത്തതുപോലെ

നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തെ ഒന്നുകൂടെ പുഷ്ടിപ്പെടുത്തുക ആശുവാദം നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാൽ ദൈവത്തിന്റെ സഹവാസം കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും വന്നേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാനാകട്ടെ ഈ രാത്രി ജയമലീകർത്തനം ഒരുമിച്ച് സ്തോത്രം ചെയ്യാം കാലല്ലുയ്യ 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 ആമ്യം കർത്താവേശുവേ വേഗം വരണമേ